സുന്നികൾ പൊതുവെ പറയാറുണ്ട്, മദ്ഹബ് സ്വീകരിക്കണം, മദ്ഹബ് സ്വീകരിക്കണം. അതിന്റെ അടിസ്ഥാനം ഒന്ന് പറഞ്ഞു തരാമോ? ഈ മദ്ഹബുകൾ തമ്മിൽ അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്താണെന്നും, അത് മദ്ഹബ് സ്വീകരിക്കണോണ്ട് എന്താണ് അതിൽ നേട്ടമെന്നൊന്ന് പറഞ്ഞുതരോ. മദ്ഹബ് സ്വീകരിക്കുന്നത് വിശദീകരിക്കാമോ എന്നാണ്. തീർച്ചയായും വിശദീകരിക്കാം. മദ്ഹബ് എന്ന് പറയുന്നത് അതിന്റെ നേരെ ഭാഷാർത്ഥം പോയ സ്ഥലം എന്നാണ്. മദ്ഹബ ഇലൈഹി എന്നാണ് അതിന്റെ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫിഖ്ഹ് അഥവാ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, ഇസ്ലാമികമായ വിധികൾ, അഹ്കാമുകൾ, കർമ്മപരമായ ഇസ്ലാമികമായ ശറഈയായ വിധികൾ. അതിന്റെ നിർവചനങ്ങളൊന്നും സാങ്കേതികമായി അതൊന്നും പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള വിധികൾ, ആ വിധികൾ അറിയുന്നതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ഒളിഞ്ഞുകിടക്കുന്നതാണ് ഈ വിധികൾ. ഈ വിധികൾ നമുക്ക് പറഞ്ഞു തരാൻ പ്രാഥമികമായി നിർദ്ദേശിക്കപ്പെട്ടത്, പ്രാഥമികമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, പ്രാഥമികമായി അതിനുവേണ്ടി അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് സഹാബത്തിനെയാണ്. അപ്പൊ സഹാബികൾക്കിടയിൽ വ്യത്യസ്ത വൈവിധ്യങ്ങളുള്ള വിധികൾ ഉണ്ടായപ്പോൾ ആ വിധികൾ സ്വാഭാവികമായും താബിഈങ്ങളിലേക്ക് വന്നു. ആ താബിഈങ്ങളിലേക്ക് വന്ന വിധികൾ അത് പിന്നീട് അതിന്റെ പിന്മുറക്കാരിലേക്ക് വന്നു. ഈ വിധികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മുജിത്തഹിദുകളായ ആളുകൾ, മുജിത്തഹിദുകളായ പണ്ഡിതന്മാർ, അവര് ആ വിധികൾ, അവർ പറഞ്ഞ വിധികൾ എന്ന നിലക്കല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിമ്പാത്ത് ചെയ്തുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും ഒക്കെ പിൻബലത്തിൽ ആ വിധികൾ രേഖപ്പെടുത്തി വെക്കുകയും നമുക്ക് എത്തിച്ചു തരികയും ചെയ്തു. ഇതാണ് മന്ത്രം. ഒരർത്ഥം ഒന്നുകൂടി പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സഹാബത്തിന്റെ വ്യാഖ്യാന വൈവിധ്യങ്ങൾ, താബിഈങ്ങളുടെ വ്യാഖ്യാന വൈവിധ്യങ്ങൾ, പ്രത്യേകിച്ച് വിധികളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാന വൈവിധ്യങ്ങൾ, അത് നമുക്ക് ലഭ്യമാകാനുള്ള മാർഗമാണ് മദ്ഹബ്. മദ്ഹബിനെ നമ്മൾ അവഗണിച്ചാൽ, മദ്ഹബിന് പുറത്തുള്ള വാദങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടാൽ, അതിന്റെ അർത്ഥം സഹാബത്തിനെ നമ്മൾ അവഗണിക്കുന്നതാണ്, താബിഈങ്ങളെ നമ്മൾ അവഗണിക്കുന്നതാണ്, അതേപോലെ മുൻഗാമികളെ മുഴുവനും നമ്മൾ അവഗണിക്കുന്നതാണ്. ഇനി ഒരു ഒന്നുകൂടി ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് തല തടവുക. തല തടവുക എന്ന് പറയുന്നത് തല മുഴുവനും തടകണം എന്നാണ് എല്ലാ ഇമാമികളും പറയുന്നത്. പൊതുവെടുക്കുന്ന സമയത്ത് ഒരു വിശ്വാസി തല മുഴുവനും തടകണം എന്ന് എല്ലാ ഇമാമികളും പറയുന്നു. പക്ഷെ അതിൽ നിർബന്ധം എന്ന് എത്ര അളവിന് പറയണം, സുന്നത്ത് എന്ന് എത്ര അളവിന് പറയണം എന്ന ആ വിധികൾക്കിടയിൽ, ആ വിധികൾ പറയുന്നതിൽ, ആ വിധികൾ വിശദീകരിക്കുന്നതിൽ ഇമാമികൾക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്. ചില ഇമാമികൾ പറയുന്നു തല മുഴുവനും തടകൽ നിർബന്ധമാണ്. ചില ഇമാമികൾ പറയുന്നു അല്പമെങ്കിലും തടകൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്. ചില ഇമാമികൾ പറയുന്നു നാലിലൊന്ന് നെറുകയുടെ അളവെങ്കിലും തടകൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്. ചില ഇമാമികൾ പറയുന്നു നാലിലൊന്ന് തടകൽ നിർബന്ധമാണ് ബാക്കി സുന്നത്ത്. ഇങ്ങനെ വ്യത്യസ്ത വൈവിധ്യങ്ങളായ വ്യാഖ്യാനങ്ങൾ ഇമാമികൾക്കിടയിലുണ്ട്, സഹാബികൾക്കിടയിലുണ്ട്, താബിഈങ്ങൾക്കിടയിലുണ്ട്, സ്വാഭാവികമായും ഇമാമികൾ രേഖപ്പെടുത്തിയതിലുമുണ്ട്. ഇതാണ്. അപ്പൊ ആകയാൽ മദ്ഹബ് ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം സഹാബത്തിനെ ഉൾക്കൊള്ളുന്നു എന്നാണ്, താബിഈങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നാണ്, അഥവാ ഖുർആനിന്റെയും ഹദീസിന്റെയും യഥാർത്ഥ അംഗീകൃത വ്യാഖ്യാനം ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. മദ്ഹബിനെ വിട്ടുകൊണ്ട് പുറഞ്ചാടിയാൽ ഖുർആനെ അവഗണിക്കലാകും, സഹാബത്തിനെ അവഗണിക്കലാകും, താബിഈങ്ങളെ അവഗണിക്കലാകും, എല്ലാ ഇമാമികളെയും അവഗണിക്കലാകും. ഇതാണ് ആവശ്യമായി പറയാനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇൻഷാ അല്ലാ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അതിൽ കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്ന ഉസ്താദ്മാരെ കൂട്ടിച്ചേർക്കാം, തിരുത്തണമെന്ന് തോന്നുന്നവർക്ക് തിരുത്താം, അതിൽ സന്തോഷമേ ഉള്ളൂ. അള്ളാഹു തആല നമ്മുടെ ഉസ്താദ്മാർക്ക് ദീർഘായുസ്സും ആശിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു തആല എല്ലാവരുടെ സന്തോഷങ്ങളും ഹിദായത്തും നൽകട്ടെ. ചോദ്യകർത്താവിനും അള്ളാഹു തആല ഖൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോ മദ്ഹബിന്റെ ഇമാമികളെ അറിയപ്പെടുന്നത് ഷാഫി ഇമാം, അതുപോലെ ഹനഫി ഇമാം, മാലിക്കി, അംബലി.
ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവരൊന്നും ഒരു മദ്ഹബിന്റെ ഇമാമികളായി സ്വീകരിക്കാതെ ഈ അനഫി മദ്ഹബ് അതുപോലെ ഷാഫി ഇവരെ മാത്രം ഒരു മദ്ഹബ് സ്വീകരിക്കുകയും അവരെ മദ്ഹബിലേക്ക് അവരാണ് ഇമാമിങ്ങൾ എന്ന് തരംതിരിച്ചുകൊണ്ട് അവരതേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വരാൻ കാരണം അല്ല? പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ അതിന്റെ മറുപടിയും പറഞ്ഞു. ഞാൻ കുറച്ച് സമയം കൂടുതൽ സാധാരണയേക്കാൾ കൂടുതൽ പറഞ്ഞു, പക്ഷെ നിങ്ങൾ അതൊന്നും കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ കേട്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യ. നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടോ? കേട്ടെങ്കിൽ അതെന്താണ്? അതൊന്ന് വാസ്തവത്തിൽ ഞാൻ ആ ചോദ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന്റെ മറുപടി എന്ന രൂപത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനോ തയ്യാറാകാതെ നേരത്തെ ചോദ്യകർത്താവ് ഫോം ചെയ്ത് വെച്ച ഒരു ചോദ്യം അപ്പടി വീണ്ടും ചോദിക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യവും അതിന് ഞാൻ പറഞ്ഞ ഉത്തരവും എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരം എന്നൊന്ന് പറഞ്ഞോളൂ പ്രിയപ്പെട്ട സുഹൃത്ത്. ഞാൻ മൈക്രോലിസ് ചെയ്യാം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ മറുപടി, മദ്ഹബ് സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുൻഗാമികളെ അവഗണിക്കലാവും, സ്വഹാബത്തിന് അവഗണിക്കലാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്വഹാബത്തുകൾക്ക് ശേഷം വന്നവരാണല്ലോ ഇമാമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോ അങ്ങനെ ഇമാമായിട്ട് ഇപ്പൊ റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടവരല്ലേ സ്വഹാബാക്കള്, എന്തുകൊണ്ട് അവരെ തെരഞ്ഞെടുത്തില്ല? ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം, നമ്മുടെ സുഹൃത്തൊന്ന് ശ്രദ്ധിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഇവിടെ ഇമാമിങ്ങളെ ആരും തെരഞ്ഞെടുത്തൊന്നുമല്ല. അൻവർ അഹമ്മദ് കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ അഹമ്മദിന്റെ ഡോട്ടർ എഴുതായി കൊടുത്ത് മൈക്കെടുത്ത് സംസാരിച്ചോട്ടെ, പി എം ചെയ്യേണ്ടതില്ല അൻവർ അഹമ്മദ് എന്നറിയിക്കുന്നു. ഞാൻ കുടുങ്ങി എന്നാണ് അൻവർ അഹമ്മദ് പറയുന്നത്. ആട്ടെ, ഏതായിരുന്നാലും നമ്മുടെ കെ എം എം ഒന്ന് ശ്രദ്ധിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേപോലെ മറ്റൊരു സഹാബികൾ, ആ സഹാബികൾക്കാണ് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാനുള്ള പ്രാഥമികമായി അധികാരം അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും നൽകിയിട്ടുള്ളത്. ആ സഹാബത്തിന് ഉള്ള വൈവിധ്യമായ വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ് മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്തിട്ടുള്ളത്. മദ്ഹബിന്റെ ഇമാമുകൾ ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള ഇമാമുകൾ അവർക്ക് മുമ്പുള്ള താബിഈങ്ങളുടെയും സഹാബത്തിന്റെയും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ, ആ വ്യാഖ്യാനങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം, പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിൽ രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ നമ്മൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർ രേഖപ്പെടുത്തി വെച്ച ആ വിധിയെ അംഗീകരിക്കുന്നതിലൂടെ നമ്മൾ അംഗീകരിക്കുന്നത് താബിഈങ്ങളെയാണ്, താബിഈങ്ങളിലൂടെ നമ്മൾ അംഗീകരിക്കുന്നത് സഹാബത്തിനെയാണ്, സഹാബത്തിലൂടെ നമ്മൾ അംഗീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിലൂടെ നമ്മൾ വഴിപ്പെടുന്നത് അള്ളാഹുവിനാണ്. അപ്പൊ ആകയാൽ മദ്ഹബിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് താബിഈങ്ങളെ അംഗീകരിക്കലാണ്, സഹാബത്തിനെ അംഗീകരിക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കലാണ്. മദ്ഹബ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈവിധ്യങ്ങളായ വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രപരമായ വിധികളുമായി ബന്ധപ്പെട്ട, അതാണ് മദ്ഹബ്. അപ്പൊ അതിന്റെ ഉദാഹരണവും ഞാൻ പറഞ്ഞു, തല തടകൽ, തല മുഴുവനും തടകിയിട്ടാണ് നമ്മൾ മുഴുവെടുക്കേണ്ടത്. പക്ഷെ ആ തല മുഴുവനും തടകുമ്പോൾ എത്രയാണ് നിർബന്ധം, എത്രയാണ് സുന്നത്ത്, അതിന്റെ വിധികളിലാണ് നമ്മൾ മദ്ഹബുകൾ ഉള്ളത്. ആ യഥാർത്ഥത്തിൽ ആ മദ്ഹബുകൾ, ആ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് വാസ്തവത്തിൽ അത് സഹാബത്തിനാണ്, പിന്നീട് താബിഈങ്ങൾക്കാണ്. അത് രേഖപ്പെടുത്തി വെച്ചത് ഇമാമിങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളായതുകൊണ്ട് ആ ഇമാമിങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. ഏതുപോലെ ചെറിയ ഉദാഹരണം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പറയാ, സഹീഹുൽ ബുഖാരി നമ്മൾ അംഗീകരിക്കുന്നു,
അതിനേക്കാൾ മുമ്പുള്ള ഇമാം നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല? അത് ഇമാം ബുഖാരിയാണ് അങ്ങനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സഹീഹ് ബുഖാരിയിലൂടെ നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കുന്നു, അതേപോലെ സഹീഹ് മുസ്ലിമിലൂടെ നമ്മൾ ഹദീസുകൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ അത് ചരിത്രപരമായ കാരണങ്ങളാൽ അവരാണ് ഈ വിധികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം അവരിലൂടെ സഹാബത്തിനെ താബിഈങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. ഇതാണ് ആ വിഷയമായിട്ട് പറയാനുള്ളത്. തന്നെ മൈക്കെടുത്തോളൂ. ഇൻഷാല്ലാഹ് കൊണ്ടൊരു സ്ഥലത്തെ ക്ലാസ് റൂമിലുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇനിയും ചോദിക്കാവുന്നതാണ്. ഒന്നുകൂടി മൈക്കിലേക്ക് വന്നോളൂ. ഇപ്പോ നേരത്തെ കുമാർ ഉസ്താദ് പറഞ്ഞു ഷാഫി തല തടവുന്ന കാര്യം, അതുപോലെ ധർമ്മശാസ്ത്രപരമായ കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഷാഫി മദ്ഹബ് പ്രകാരം ഒതുവില് തല മുഴുവൻ തടവണമെന്ന് ഇല്ലല്ലോ, അല്പം തടയാൻ മതി. അനഫി മദ്ഹബില് മുഴുവനായിട്ട് തടവണമെന്നു. അങ്ങനെ അപ്പൊ ഇതുപോലെ തന്നെ പല പല വ്യത്യാസങ്ങൾ, ഈ നാല് മദ്ഹബിലും നാല് അഭിപ്രായങ്ങൾ. ഈ നാല് അഭിപ്രായവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതാണോ? റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കണം എന്നാണല്ലോ. അപ്പൊ ഈ നാല് കോലത്തില്, ഈ നാല് രൂപത്തിലാണോ റസൂലുള്ളാഹി നിസ്കരിച്ചു കാണിച്ചു തന്നത്? ഇതൊന്നും നമ്മളെ ചോദ്യകർത്താവ് നമ്മൾ പറയുന്ന ഉത്തരവൊന്നും ശ്രദ്ധിക്കൂല എന്ന് നേർച്ചയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഈ ചോദ്യകർത്താവിന്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞത് എന്താണ്? എല്ലാ മതമനുസരിച്ചും തല മുഴുവനും തടയണം എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കെ എം എം. അതേസമയത്ത് തർക്കം തല തടയണം എന്നതിലല്ല. നമ്മളൊക്കെ തല മുഴുവനും തടയിട്ടാണ് ഒതു എടുക്കാറുള്ളത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പരമാവധി ഒതു എടുക്കേണ്ടതും. ആ തല തടകുമ്പോൾ നമ്മൾ എത്ര തടകൽ സുന്നത്താണ്, എത്ര തടകൽ നിർബന്ധമാണ്, ഇതിലാണ് വ്യാഖ്യാന വൈവിധ്യമുള്ളത്. ആ വ്യാഖ്യാന വൈവിധ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അപ്പൊ സഹാബികൾക്കിടയിൽ ആ വ്യാഖ്യാന വൈവിധ്യമുണ്ട്, താബിഈങ്ങൾക്കിടയിൽ ആ വ്യാഖ്യാന വൈവിധ്യമുണ്ട്. ആ വ്യാഖ്യാന വൈവിധ്യം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. വളരെ സിമ്പിളാണ് ഈ വിശദീകരണം, വളരെ ലളിതാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ എന്തൊക്കെയോ ധരിച്ച് ചോദ്യത്തിന് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നയം എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് തല മുഴുവനും തടങ്ങിയിട്ടാണ് നിങ്ങൾ മുതുവെടുക്കേണ്ടത്. ഞാനും മുതുവെടുക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോ എല്ലാ ഇമാമിങ്ങളെയും എല്ലാ സഹാബത്തിനെയും എല്ലാവരെയും നമ്മൾ അംഗീകരിച്ചു. അതേസമയത്ത് അതിന്റെ വിധി, അത് എത്ര സുന്നത്താണ്, എത്ര നിർബന്ധമാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് വിട്ടുകൊടുത്ത, സഹാബത്തിന് അർഹത നൽകിയിട്ടുള്ള, അല്ലാഹു തആല അർഹത നൽകിയിട്ടുള്ള വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാൻ, വൈവിധ്യങ്ങൾ സ്വീകരിക്കാൻ സഹാബത്തിന് അർഹത നൽകിയിട്ടുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വൈവിധ്യങ്ങൾ ഉണ്ടായി. ആ വൈവിധ്യങ്ങൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ഈ വൈവിധ്യങ്ങളെയും നമ്മൾ അംഗീകരിക്കണം, ഈ ഇമാമിങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കുമ്പോഴേ സഹാബത്തിനെയും അള്ളാഹുവിനെയും ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നമ്മൾ അംഗീകരിച്ചവരാകൂ. ഇതാണ് വിഷയം. അപ്പൊ നമ്മൾ ആ വൈവിധ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്ക് സഹാബത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല, താബിഈങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വളരെ ലളിതമാണ് ഈ വിഷയം, വളരെ സിമ്പിളാണ്. എത്രയും വളരെ ലളിതമായി ആലോചിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാക്കാവുന്ന വിഷയമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മൈക്ക് വിളിച്ചു. വളരെ ലളിതമാണ് വിഷയം, വളരെ ലളിതമാണ് വിഷയം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നാല് മതവും നാല് അഭിപ്രായങ്ങളാണ്. ഞാൻ ചോദിച്ചത് ഈ നാല് അഭിപ്രായങ്ങൾ എങ്ങനെ വന്നു? ഇപ്പോ ഒരു മദ്ഹബില് നായ നജസായി മാറുമ്പോൾ, ഒരു മദ്ഹബില് നായ നജസല്ല, അതെങ്ങനെ? അപ്പൊ നായനെ തൊട്ടാൽ ഒരു മദ്ഹബില് സുന്നികളെ വിശ്വാസ പ്രകാരം പിന്നെ ഏഴ് പ്രാവശ്യം കഴുകുമ്പോൾ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. അതല്ലാതെ ചില ഒരു മദ്ഹബില് നായ നജസല്ല, അതെങ്ങനെ വന്നത്? അപ്പൊ റസൂലുള്ള നായനെ തൊട്ടിട്ടുണ്ടായിരുന്നോ? അത് നജസല്ലാതെ കാണിച്ചു വന്നിട്ടുണ്ടോ? ഈ നാല് മത നാല് അഭിപ്രായങ്ങൾ എങ്ങനെ വന്നു?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഈ വിഷയത്തെ പഠിപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ മദ്ഹബ് വേണ്ടാന്ന് പറയുന്ന ആളാണോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട് ഒന്ന് പറഞ്ഞോളൂ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് വല്ല നിലപാട് വിഷയത്തിലുണ്ടോ? നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഇനി നിങ്ങൾ സാധാരണ നിലക്ക് പഠിക്കാൻ വേണ്ടി വന്ന ഒരു സത്യവിശ്വാസിയാണ് എന്ന നിലക്കാണ് ഞാനിപ്പോൾ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറയുന്ന വിഷയങ്ങളൊന്നും ഉൾക്കൊള്ളാതെ, പറയുന്ന വിഷയങ്ങളൊന്നും കേൾക്കുക പോലും ചെയ്യാതെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ ഏതെങ്കിലും മദ്ഹബ് അംഗീകരിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ മദ്ഹബിനെ തന്നെ നിരാകരിക്കുന്ന ആളാണോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് വിശദീകരിച്ചോളൂ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഞാന് പഠിക്കാൻ വേണ്ടി തന്നെ വന്ന ആളാണോ? എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മദ്ഹബുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം, അതാണ് ഞാൻ നേരത്തെ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഷാഫി മദ്ഹബിലെ നിയമമല്ല ഹനഫി മദ്ഹബിലെ, ഹനഫി മദ്ഹബിലെ നിയമമല്ല ഷാഫി മദ്ഹബില്. ഇപ്പോ ശരി, ഞാൻ ഡോട്ടിട്ടതാണ്, ആ ഡോട്ടൊന്ന് മാറ്റി കൊടുക്കണം അദ്ദേഹത്തിന്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്തിയപ്പോ. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മദ്ഹബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, സഹാബത്തിന്റെ വ്യാഖ്യാന വൈവിധ്യങ്ങൾ. ആ വ്യാഖ്യാന വൈവിധ്യങ്ങളാണ് വാസ്തവത്തിൽ താബിഈങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആ താബിഈങ്ങളിലെല്ലാ വൈവിധ്യങ്ങളാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് സഹാബത്തിന്റെ താബിഈങ്ങളുടെ വ്യാഖ്യാന വൈവിധ്യങ്ങളാണ്. ആ വ്യാഖ്യാന വൈവിധ്യങ്ങൾ ഏത് വിഷയത്തിലാണ്? വിധികളുടെ വിഷയത്തിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു നേരത്തെ, തല തടവുക എന്ന് പറയുമ്പോൾ മുഴുവനും തല തടകണം, തല മുഴുവൻ തടകണം എന്ന് തന്നെയാണ് എല്ലാ ഇമാമികളും പഠിപ്പിക്കുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി അല്പം തടവൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്, അല്ലെങ്കിൽ നെറുകയുടെ അളവ് തടകലും ബാക്കി സുന്നത്തുമാണ്, അല്ലെങ്കിൽ നാലിലൊന്ന് തടകലും ബാക്കി സുന്നത്തുമാണ് എന്നിങ്ങനെ വ്യക്തമായി നസ്സായി ഒരു വ്യാഖ്യാനത്തിനും വിളവില്ലാത്ത വിധം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അത് സഹാബത്തിന് അങ്ങനെ വിധി കണ്ടെത്താൻ അധികാരം നൽകുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. സഹാബത്തിനെ പിന്തുടരാനും സഹാബത്തിനെ അനുദാനം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും അടിക്കടി നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മദ്ഹബ് സഹാബികൾക്കിടയിൽ തല അല്പം തടകണം, തലകൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്, തല നെറുകയുടെ അളവ് തടവൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്, തല നാലിലൊന്ന് തടവൽ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്, ഇങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളുണ്ടായി. ആ വൈവിധ്യങ്ങൾ താബിഈങ്ങളിൽ നിലനിന്നു. ആ വൈവിധ്യങ്ങൾ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട്, ഇസ്തിൻബാത് ചെയ്തുകൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു. ഇതാണ് മദ്ഹബ്. ഇത് മനസ്സിലായോ? ഈ വിഷയത്തിൽ മദ്ഹബിന്റെ ഈ നിലപാട് മനസ്സിലായോ? ബാക്കി ഇൻഷാല്ലാഹ് ഞാൻ പറയാം. നായയെ തടവുന്നത് തൊടുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടതും ഞാൻ പറയാം. ഇൻഷാല്ലാഹ് കൂടുതൽ സമയക്കുവാണെങ്കിൽ മൈക്കിലേക്ക് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മൈക്കെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണിച്ചു തന്നതിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നോ? ഇപ്പോ താബിഈങ്ങളും സ്വഹാബകളും വൈരുദ്ധ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രത്തിൽ ഉണ്ടാവണ്ടേ? അങ്ങനെ സംഭവിച്ചാലല്ലേ അത്? ആ ചോദ്യം ചോദ്യം മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ തോന്നിട്ടത്. അത് തീർച്ചയായും നല്ല ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വൈരുദ്ധ്യമല്ല, വൈവിധ്യം എന്നാണ് ഞാൻ പറയുന്നത്. അത് പരസ്പരം ഉൾക്കൊള്ളുന്നതുകൊണ്ട് വൈവിധ്യം എന്ന പ്രയോഗം ഒന്ന് അടിവരയിടുക. അതോടൊപ്പം ഈ വൈവിധ്യം ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വൈവിധ്യങ്ങൾ, അതായത് വിവിധ രൂപത്തിൽ വ്യാഖ്യാനിക്കാനാവുന്ന വിധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ സഹാബത്തിന് വൈവിധ്യങ്ങൾ ഉണ്ടായത്. അള്ളാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്, സഹാബത്തിന് വൈവിധ്യങ്ങൾ ഉണ്ടാകുന്ന. ഉദാഹരണത്തിന് ഫംസഹു ബിറൂസിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തല തടവണം. അപ്പൊ തല തടവണം എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാകണം എന്നതിൽ വ്യത്യസ്ത വൈവിധ്യങ്ങളായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ
ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ വചനവും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് സാധാരണക്കാരായ എല്ലാവർക്കും അങ്ങനെ വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. അത് പ്രാഥമികമായ അവകാശമുള്ളത് സഹാബത്തിനാണ്, പിന്നീട് താബിഈങ്ങൾക്കാണ്. അതുപോലെ ആ വൈവിധ്യങ്ങൾ സ്വാഭാവികമായും ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചപ്പോൾ നമ്മൾ ആ ഇമാമിങ്ങളിലൂടെ താബിഈങ്ങളിലേക്കും താബിഈങ്ങളിലൂടെ സഹാബത്തിലേക്കും സഹാബത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹുവിലേക്കും നമ്മൾ എത്തിച്ചേരുന്നു. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. വിഷയം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം മൈക്കിലേക്ക് വരട്ടെ. അദ്ദേഹത്തിന് ഈ വിഷയം ഇൻഷാല്ലാഹ് ഇത്രയും ലളിതമായതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അള്ളാഹു തആല നമുക്കും അദ്ദേഹത്തിനും ഖൈറ് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ഞാൻ അദ്ദേഹത്തെ വീണ്ടും മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളം ഒന്ന് മൈക്കെടുത്തോളൂ, നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപചോദ്യങ്ങളുടെ ഇനിയും ചോദിക്കാം, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ ഈ വൈവിധ്യം എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ ഞാന് ഇങ്ങനെ റസൂലുള്ള കാണിച്ചു തന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, റസൂലുള്ള എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കണമെന്ന്. അപ്പൊ റസൂലുള്ള ഒന്നും ചെയ്ത പോലെ അത് റസൂലുള്ളാന്റെ എല്ലാ പ്രവർത്തിയും അങ്ങനെ തന്നെയാണ്. അപ്പോ അതിൽ ഓരോ മദേബിൽ, ഇപ്പൊ അനഫി മദേബില് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനഫി മദേബില് ഭാരണ തൊട്ടാ ഒതു മുറിയില്ല, ഷാഫി മദേബില് ഭാരണ തൊട്ടാ ഒതു മുറിയും. അപ്പൊ ഭാര്യൻ തൊട ഇപ്പൊ തന്നെ പോയല്ല, നമുക്ക് ഭാര്യൻ തൊട അതിനു മുമ്പ് നമ്മളെ തല ശരിയാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കേമ്യം, നമുക്ക് ഭാര്യൻ തൊടുന്നതിന് മുമ്പ് നമുക്ക് തല ഒന്ന് ശരിയാക്കാം. നമ്മളെ തല തടവൽ ഒന്ന് ശരിയാക്കിയിട്ട് ഇൻഷാല്ലാ ഭാര്യൻ തൊടുന്നതിലേക്ക് പോകാം. നിങ്ങൾക്ക് വിഷയം മനസ്സിലാകാൻ വേണ്ടിയാ, വിഷയം പരന്നുപോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഭാര്യയെ തൊടുന്ന അതൊക്കെ അവിടെ നിൽക്കട്ടെ. നായനെ തൊടലും ഭാര്യയെ തൊടലൊക്കെ നമുക്ക് പിന്നീടാകാം. ആദ്യം നമ്മളെ തല തടവൽ ഒന്ന് ശരിയാക്കാം. എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് മറ്റു വിഷയത്തിലേക്ക് പോകാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്ന രൂപത്തിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് സഹാബത്തിനിടയിൽ അങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായത്. അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു, നിങ്ങൾ കണ്ടതുപോലെ നിസ്കരിക്കുക, നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ. നിങ്ങൾ എന്ന് പറയുന്ന ആരാണ്? നിങ്ങളിപ്പോ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേമ്യം ഒന്ന് മൈക്കെടുത്തിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അന്ന് മൈക്ക് അന്ന് ഞാൻ റിലീസ് ചെയ്യാന്ന് പറഞ്ഞോളൂ. നമ്മൾ ഈ വിഷയം ക്ലിയറായി പോകണമെങ്കിൽ അങ്ങനെ പരന്നുപോയ വിഷയം ക്ലിയർ ആവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തടകുന്നത് പ്രിയപ്പെട്ട കെ എം എം രണ്ട് ആവർത്തിച്ചുള്ള കെഎംഎം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഒന്ന് കെഎംഎം മൈക്കെടുത്ത്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്നെ ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. നിങ്ങളിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതോ തല തടകുന്നതോ കണ്ടിട്ടുണ്ടോ? തല തടകുന്നത് മാത്രം കണ്ടാ പോരാ, തല തടകൽ എത്ര സുന്നത്താണ്, എത്ര നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ കേട്ടതോ അല്ലെങ്കിൽ ആരോടെങ്കിലും പഠിപ്പിച്ചു കൊടുത്തോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ ഒന്ന് മൈക്ക് റിലീസ് ചെയ്യാം. കേരളം ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. അതെ, ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ റസൂലിനെ തീർച്ചയായും നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യം തന്നെ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് അത് മുഖവിലക്കെടുത്ത് ആ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. കാരണം ഇപ്പോ നിങ്ങൾ പറഞ്ഞതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ലേ, നിങ്ങൾ കണ്ടതുപോലെ ഞാൻ നിസ്കരിക്കുന്നത് കണ്ട പോലെ നിസ്കരിക്കുക, പിന്നെ എന്തിനാണ് മദ്ഹബ് എന്ന് നിങ്ങൾ ചോദിച്ചത്. നിങ്ങളാണ് ആ ഹദീസ്, ആ ഹദീസിന്റെ അറബി പറഞ്ഞില്ലെങ്കിലും അർത്ഥം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ വാചകം പറഞ്ഞില്ലെങ്കിലും അതിന്റെ ആശയം നിങ്ങൾ പ്രകടിപ്പിച്ചത് നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലായേണ്ടതുണ്ട്. അത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാനും കൊടുക്കാനും തോൽവിയും ചെയ്യുന്നതിലൂടെ പ്രശ്നമല്ല. നിങ്ങൾ ഉത്തരം മുട്ടിക്കാൻ വേണ്ട, ഞങ്ങളെ പഠിപ്പിക്കാനാണ്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മളെങ്ങനെ റസൂലുള്ള കണ്ടതുപോലെ നിസ്കരിക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കേണ്ടതുണ്ട്, നിങ്ങളോട് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഡോട്ടിട്ട് മൈക്ക് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി.
നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ടാമതായി ചോദിക്കുമ്പോ മറ്റുള്ളവരുടെ ഉത്തരം പറയേണ്ടത്, നിങ്ങൾ പഠിപ്പിക്കാനാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നാണല്ലോ, നിങ്ങൾ എന്തിനാ ഇല്ല? അപ്പൊ നമ്മൾ എങ്ങനെ നിസ്കരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്ങനല്ലേ? നിങ്ങള് ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിസ്കരിക്കുക, ഇപ്പൊ ഞാനും നിങ്ങൾ എങ്ങനെ നിസ്കരിക്കും എന്ന് പറഞ്ഞോളൂ. ഞാൻ ഉസ്താദേ, ഒരു വിദ്യാർത്ഥി പഠിക്കുമ്പോ ആ വിദ്യാർത്ഥിനോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടല്ലോ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ വിദ്യാർത്ഥി ആദ്യം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇനി അങ്ങനെ ഒരു ഉസ്താദ് പഠിപ്പിക്കുമോ, ആ ഉസ്താദിനോട് നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കണം എന്ന് നമ്മൾ അങ്ങോട്ട് സാധാരണ പറയലില്ലല്ലോ. ഉസ്താദ് ഉസ്താദിന്റെ ഹിതമനുസരിച്ച് ഉസ്താദിന് ഏറ്റവും ഹൃദ്യമാണെന്ന് തോന്നുന്ന, ലളിതമാണെന്ന് തോന്നുന്ന ശൈലി ഉസ്താദ് അങ്ങ് സ്വീകരിക്കുക ചെയ്യാം. ഒരു ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു ശിഷ്യനാകുന്ന നമ്മള് ഉസ്താദ് ഇങ്ങനെ പഠിപ്പിക്കരുത്, അങ്ങനെ പഠിപ്പിക്കരുത് ഉസ്താദിനോട് പറയാൻ പാടില്ല. ഉസ്താദുമാരോട് പറയുന്ന, ഉസ്താദുമാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. നമ്മളോടൊക്കെ എത്ര ഉസ്താദ് ക്ലാസ്സിൽ ടീച്ചർമാരും അതേപോലെ ഉസ്താദുമാരൊക്കെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ സുഹൃത്തുക്കളെ? നിങ്ങളോടൊക്കെ ചോദ്യം ചോദിച്ച് പഠിപ്പിച്ചിട്ടില്ലേ ഉസ്താദുമാരെ? ആ ചോദ്യം ചോദിച്ച് പഠിപ്പിച്ച ആളുകളൊന്ന് എസ് അടിക്കൂ. ഉസ്താദുമാര് ഉസ്താദ് വലിയ വലിയ ഉസ്താദുമാരെ അടിക്കുന്നു ഇവിടെ എസ്. പലരോടും അങ്ങനെ ചോദ്യം ചോദിച്ച് പഠിപ്പിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഇതേ സ്കൂൾ മാസത്തിലൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളോടൊക്കെ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും? പക്ഷെ അവൻ പലരും ചോദിക്കും. അപ്പൊ ഞാനൊന്ന് മൈക്ക് റിലീസ് ചെയ്യാ, ഒന്ന് കെ എം എം ഒന്ന് മൈക്ക് എടുത്ത് ഇതൊന്ന് പറഞ്ഞോളൂ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കാണാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ടുവോ അതുപോലെ നിസ്കരിക്കാതെ നബിസ്ലാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ നിസ്കരിക്കും? ഇതാണ് ചോദ്യം. അതിന്റെ മറുപടി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഉത്തരം നിങ്ങൾ അതിന്റെ നേർക്ക് നേരെയുള്ള ഉത്തരം പറയണമെന്നില്ല. അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ എന്റെ വിശദീകരണങ്ങൾ നൽകും എന്ന് പറഞ്ഞോളൂ. ഞാൻ അതിന് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ റസൂലുള്ളാ നിസ്കരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അത് കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ എങ്ങനെ നിസ്കരിക്കും എന്നുള്ളത് അതിപ്പോ നമ്മള് മദ്രസയിൽ ഇതൊക്കെ പഠിച്ചതനുസരിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്? ഉസ്താദുമാര് പഠിപ്പിച്ചു തരുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതല് പിന്നെ ഓരോ കാര്യം ചിന്തിക്കുമ്പോഴേക്ക് നമുക്ക് ഇങ്ങനെ മദ്ഹബിന്റെ കാര്യങ്ങൾ പാടിങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ സംശയം വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്. കൂടുതല് അതൊന്ന് എന്ത് ചെയ്യാന്, അതൊന്ന് കൂടുതൽ മനസ്സിലാക്കാന്. അപ്പൊ ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സംസാരിച്ചത്. എന്ത് ഈ മദ്ഹബിൽ തമ്മിലുള്ള വൈവിധ്യം, അതെങ്ങനെ വന്നു? ഷാഫി മദ്ഹബിലുള്ള നയമല്ല അനഫി മദ്ഹബില്, അനഫി മദ്ഹബിലുള്ള നയമല്ല മാലിക്കി മദ്ഹബില്. ഈ നാല് മത നാല് വ്യത്യസ്തമായ നിയമങ്ങൾ, അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? അതിന് അവിടെ ഞാൻ ചോദിച്ചത് റസൂലുള്ള കാണിച്ചതെന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഇപ്പോഴും ചോദിക്കുന്നത് തന്നെ. മദ്ഹബിന് തമ്മിൽ മദ്ഹബുകൾ, നാല് മദ്ഹബുകൾ തമ്മിൽ എങ്ങനെ ഈ വൈവിധ്യമായ വ്യത്യാസങ്ങൾ, അതിപ്പോ ഫിഖ്ഹിന്റെ ഇതിലായാൽ പോലും അത് എങ്ങനെ വന്നു, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ മറുപടി ഞാൻ പലതവണ പറഞ്ഞു. കേമിയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ പോയത്. ആ നാല് മദ്ഹബ് വന്നിട്ടുള്ളത് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്കാമുകൾ പറയാനും വ്യാഖ്യാനിക്കാനുമുള്ള അധികാരം കൊടുത്തു. അപ്പൊ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ആ അധികാരം ഉപയോഗിച്ച് നമുക്ക് വേണ്ടി വിവിധങ്ങളായ രൂപത്തിൽ വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനമാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ കെ എം എം ഇപ്പൊ പറഞ്ഞ ഒന്ന് റെഡി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല, ശരിയാണ്, തീർച്ചയായും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് കാണാത്ത സ്ഥിതിക്ക് അദ്ദേഹം എങ്ങനെ നിസ്കരിച്ചിരിക്കുന്നു ചോദിച്ചാൽ അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, മദ്രസയിൽ പഠിച്ചതനുസരിച്ച്. അതും ശരിയാണ്, മദ്രസയിൽ പഠിച്ചതനുസരിച്ച് തന്നെയാണ് ഞാനും നിങ്ങളും നിസ്കരിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്നത് മദ്രസയെ പഠിച്ച ആ പാഠങ്ങൾ നമ്മൾ അവഗണിക്കുമ്പോഴാണ് പ്രശ്നം. മദ്രസയിൽ പഠിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ മദ്രസാധ്യാപകന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങളാണ്. ആ ആലിമ്യങ്ങൾ അവരെക്കാൾ വലിയ ആലിമ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ്
ആ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഗ്രന്ഥങ്ങളാകട്ടെ വലിയ വലിയ ഇമാമിങ്ങൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ഈ വലിയ വലിയ ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടാണ്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു തന്റെ ആ അഭിപ്രായങ്ങൾ മദ്ഹബുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും അവസ്ഥയിൽ നിന്നാണ്. താബിഈങ്ങളും താബിഈകളും ആളക്കുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് സഹാബത്തിൽ നിന്നാണ്. സഹാബത്തിന് അള്ളാഹുവും റസൂലും അംഗീകാരം നൽകിയിട്ടുള്ള വൈവിധ്യങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഇപ്പിന് മനസ്സിലായോ? കെ എം എം എന്ന് പറഞ്ഞാൽ ആയിരിക്കും മനസ്സിലായ വിഷയം. വളരെ ലളിതമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അവകാശം കൊടുത്തു. അള്ളാഹു തആല കൊടുത്തു. അതിന്റെ ആയത്തുകൾ ഒരുപാട് ഖുർആനിലുണ്ട്. കദാലിക ജഅൽനാകും ഉമ്മതം വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. അതുപോലെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്. അങ്ങനെ തുടങ്ങി ഒരുപാട് അവസാദിഖൂനുള്ള ഒരുവന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദ്വാൻ. അങ്ങനെ ഒരുപാട് ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. സഹാബത്ത് പ്രാമാണികരാണ്, അവർക്ക് വ്യാഖ്യാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ആകയാൽ ഫംസഹു ബിറൂസിക്കും ഒരു എക്സാമ്പിൾ പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. എന്ന ആയത്ത് അത് ഖുർആനുള്ള ആയത്താണ്. ആ ആയത്തിനെ ഏത് നിലയ്ക്ക് വ്യാഖ്യാനിക്കണം, അത് സഹാബത്തിന് അവകാശമുണ്ട്. അപ്പൊ സഹാബത്ത് വ്യാഖ്യാനിച്ചു. ചിലർ വ്യാഖ്യാനിച്ചു അല്പം തറകൾ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്. ചിലർ വ്യാഖ്യാനിച്ചു നാലിലൊന്ന് തറകൾ നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്. ചിലർ വ്യാഖ്യാനിച്ചു നെറുകയുടെ അളവ് തറകൾ സുന്നത്തും ബാക്കി നിർബന്ധവും ബാക്കി സുന്നത്തുമാണ്. അപ്പൊ നമ്മൾ ഉതുവെടുക്കുമ്പോൾ മുഴുവൻ തറകിയിട്ട് ഉതുവെടുക്കണം. നമ്മൾ വിധി നടത്തുമ്പോൾ ഈ നാലിലൊരു മദ്ഹബിൽ നിന്നുകൊണ്ട് വിധി പ്രഖ്യാപിക്കണം. ഇതാണ് ആവശ്യമായി പറയാനുള്ളത്. നമ്മൾ സുന്നത്തിൽ നിർബന്ധം പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞത് മാത്രമേ നമുക്ക് പ്രഖ്യാപിക്കാൻ നിർവാഹമുള്ളൂ. ആ ഇമാം നിങ്ങൾ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം പതിയിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് നിർവാഹമില്ല. എത്ര ലളിതാണ്, എത്ര സിമ്പിളാണ്. അപ്പൊ നമ്മൾ പ്രായോഗിക തലത്തിൽ ഇമാമിങ്ങളെ എല്ലാം പരമാവധി അംഗീകരിച്ചുകൊണ്ട് തല മുഴുവനും തടകിയിട്ട് നമ്മൾ ഒതുവെടുക്കുക. അതേസമയത്ത് തല മുഴുവനും തടകൽ നിർബന്ധമാണോ സുന്നത്താണോ എന്നുള്ള ആ വിഷയം വിധി നടത്തുമ്പോൾ മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു ഇമാമിനെ തഫ്സീർ ചെയ്തുകൊണ്ട് നമ്മൾ വിധി നടത്തുക. അങ്ങനെ വിധി നടത്തിയാൽ അത് സഹാബത്തിലേക്കെത്തും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലേക്കെത്തും, അള്ളാഹുവിലേക്കെത്തും. ഇത് വളരെ സിമ്പിളാണ്, വളരെ നല്ല വിശദീകരണമാണ്. നല്ല വിശദീകരണം ഞാൻ തന്നെ അവകാശപ്പെടുകയല്ല, ആർക്കും മനസ്സിലാക്കാവുന്ന വിശദീകരണമാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല ഖൈറിയത്ത് ഇൻഷാ അല്ലാഹ് ബാക്കി കോട്ടി ഉസ്താദ് കൈകാര്യം ചെയ്യും. കോട്ടി ഉസ്താദ് ലൈനിലുണ്ട്. അള്ളാഹു തആല എല്ലാ ഉസ്താദുമാർക്കും സന്തോഷവും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശ്രോതാക്കൾക്കും അള്ളാഹു തആല വിഷയങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. കേരളം ഒന്ന് മൈക്കെടുത്തോളൂ. ഓക്കെ, അപ്പോ ഉസ്താദ് ഈ പറയുന്ന കാര്യം, തല തടുന്ന കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ അത് അംഗീകരിക്കുന്നു. പിന്നെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചു ഈ നായ നജസ്സായ കാര്യം. ഷാഫിയ മദ്ഹബില് നജസ്സും വേറൊരു മദ്ഹബില് നജസ്സല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമുക്ക് നാല് മദ്ഹബില് ഇഷ്ടാനുസരിച്ച് എനിക്ക് മാറിക്കൂടെ? ഇപ്പൊ ഇന്ന് ഷാഫി മദ്ഹബാണ്, നാളെ എനിക്ക് അനഫി മദ്ഹബിലേക്ക് മാറിക്കൂടെ? അപ്പൊ ചില മദ്ഹബിൽ നായ നജസ്സാകുന്നു, ചില മദ്ഹബിൽ നായ നജസ്സല്ലാതെ വരുന്നു. അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ നായ എന്ന് പറയുന്നത് നജസ്സായ ഒരു സാധനല്ലേ? അത് ഒരു മദ്ഹബിലും നജസ്സല്ലാതെ വരുന്നത് എങ്ങനെ? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ. കുമ്മോൾ ഉസ്താദ് കുറെ സമയമായി ക്ലാസ് റൂമില് നമ്മുടെ കെ എം എമ്മിന്റെ ചോദ്യത്തിന് വളരെ വിശദമായ മറുപടിയും പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. ഇപ്പൊ സമയം വളരെ വൈകി. അതായത് നമ്മളെ കെ എം എമ്മിന് ഉസ്താദ് പറഞ്ഞ തല തടവണ വിഷയം മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. ഇപ്പൊ മൂപ്പര് പറഞ്ഞ അപ്പൊ നായന്റെ വിഷയം എങ്ങനെയാണ്? ഇനിയിപ്പൊ അതിന് ഞാനൊരു വിശദീകരണം കൊടുത്താല് അപ്പൊ മൂപ്പര് പഴയത് നേരത്തെ ഒന്ന് തോണ്ടി വെച്ചൊരു വിഷയം ഉണ്ടല്ലോ, അതായത് പെണ്ണിനെ തുടർന്ന വിഷയം. അങ്ങനെ ഓരോന്നിക്കും ഓരോന്നിക്കും ഇങ്ങനെ കടന്നു വരും. അങ്ങനെ ഓരോന്നും കടന്നു വന്ന് ഈ വിഷയത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തത്, സ്വഹാബത്തിന്റെ തീരുമാനം എങ്ങനെയാണ്, ത
താബിഈങ്ങൾ അതിനെ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചത് എന്നൊക്കെ വിശദമായി അറിയാമായിരുന്നെങ്കിൽ നമുക്കൊരു കൂട്ടൊരു മതേപും കുമ്മോളി മതേപും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. മനസ്സിലായെങ്ക്? അത് വിശദമായി എല്ലാ തെളിവുകളും പറഞ്ഞ് നമ്മക്ക് സമർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ മതേപ് ഉണ്ടാവില്ലേ? അത് സാധ്യമല്ലാത്ത കൊണ്ടാണ് ഇപ്പോ ആ സാധ്യമായ ആളുകൾ വിശദീകരിച്ച് തന്ന വിഷയം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നീങ്ങേണ്ട ബാധ്യത നമുക്കുണ്ടായത്. നിങ്ങളിപ്പോഴും പറയുന്നത് പിന്നെ നായ നജസല്ലേ, പിന്നെ എങ്ങനെ ഇതിനെ തൊടാൻ പറ്റുക, നായ നജസല്ലേ എന്ന ഒരു ചോദ്യം തന്നെ ഉത്ഭവിക്കുന്നത് ഷാഫി മദേവുകാരെ സംബന്ധിച്ചിടത്തോളാണ്. അതേസ്ഥാനം മറ്റ് നായ നജസല്ല എന്ന് പറയുന്ന മദഹബുകാരെ സംബന്ധിച്ചിടത്തോളം നായ നജസല്ലേ എന്ന ചോദ്യമല്ല അവർ തൊടുക്കുക, അവർ തൊടുത്തുവിടുന്ന ചോദ്യം നായ നജസല്ലല്ലോ എന്നാണ്. അപ്പൊ ഇതിലേതാണ് ശരി എന്ന് ഞങ്ങൾ ചോദിക്കണം. ഒക്കെ ശരി തന്നെയാണ്. അതെങ്ങനെ ഒക്കെ ശരിയായത് എന്നാണ് രണ്ടാമത്തെ ഒരു സംശയം. അത് വളരെ ലളിതമായി കുമ്മോളിസ്ഥാൻ നേരത്തെ വിശദീകരിച്ചു. ഇനി വേറെ രീതിയിൽ ഞാൻ വേണേ കുറച്ച് പറഞ്ഞത്, ഏത് മരുന്നങ്ങൾക്ക് പരിക്കുക എന്നറിയില്ലല്ലോ. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ, അഭിപ്രായ വൈവിധ്യങ്ങൾ ഉള്ള വിഷയങ്ങളും ഇല്ലാത്ത വിഷയങ്ങളും ശരീരത്തിലുണ്ട്. ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പൊ ഉദാഹരണം പറയാം, നിസ്കാരം 5 വക്കത്താണ്, അഭിപ്രായ വ്യത്യാസമല്ല. വെള്ളിയാഴ്ചയിലെ ജുമാ നിർബന്ധമാണ്, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതുപോലെ തന്നെ ഈ ഓരോ ദുഹ്ർ 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ്, അഭിപ്രായ വ്യത്യാസങ്ങളില്ല കണ്ടോ. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ ദീനിലുണ്ട്, അഭിപ്രായ വൈവിധ്യങ്ങളുള്ള ചില വിഷയങ്ങളും ദീനിലുണ്ട്. എന്തേ കുറെ വിഷയങ്ങളിൽ അഭിപ്രായ വൈവിധ്യങ്ങൾ ഇല്ലാതിരുന്നത്, എല്ലാവർക്കും ഒരേ അഭിപ്രായമായത്? അത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുക, ഇസ്ലാമിന്റെ പ്രമാണങ്ങളാകുന്ന അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആനിന്റെ വിശദീകരണമായ സുന്നത്തും രണ്ട് രീതിയിലാണ്. ഒന്ന്, അഭിപ്രായാന്തരങ്ങൾക്ക് പഴുതു കൊടുക്കാത്ത നസ്സ്. നസ്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മറ്റൊരു അർത്ഥസാധ്യതക്ക് ഇടം കൊടുക്കാത്ത രീതിയിൽ സുവ്യക്തമായി പറഞ്ഞത്. അങ്ങനെ വന്ന ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി വരുന്നുവെങ്കിൽ ആ വിധിയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവൂല. പിന്നെ അഭിപ്രായ വൈവിധ്യങ്ങൾ വന്നത് ഏതിലാണ്? പ്രമാണങ്ങൾ മറ്റൊരു രീതിയിലായതുകൊണ്ടാണ് അഭിപ്രായ വൈവിധ്യങ്ങൾ വന്നത്. ഇപ്പൊ ഉദാഹരണം പറയും, നിങ്ങൾ ചോദിച്ച നായ നജസാണോ എന്ന് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ ഹദീസിൽ അൽ കൽബു നജസുൻ, അങ്ങനെ ഒരു സ്വീകാര്യയോഗ്യമായ ആർക്കും എതിരു പറയാൻ പറ്റാത്തൊരു ഹദീസ് ഉണ്ടായിരുന്നുവെങ്കിൽ നായ നജസാണെന്നാണ് എല്ലാ മദ്ഹബുകാരും വിധിക്കുക. പക്ഷെ അങ്ങനല്ല ഹദീസ്. അൽ കൽബു നജസ് എന്നിട്ട് ഹദീസ് ഇല്ല. പിന്നെ ഹദീസ് എന്താണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വലഗൽ കൽബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ ഫലഗസ്ലുഹു സബ്അ മറാത്തിൻ, അതിന് 7 തവണ കഴുകണം എന്ന് പറഞ്ഞു കണ്ടോ. അപ്പൊ ഈ കഴുകണം എന്ന് പറഞ്ഞത് നായ നജസായതുകൊണ്ടാണ് എന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ വ്യാഖ്യാനം. കാരണം സാധാരണഗതിയിൽ കഴുകണം എന്ന് പറയുന്നത് മാലിന്യമായാലാണ്. അതേ സ്ഥാനത്ത് മാലിക്കി മദ്ഹബുകാർ പറയുന്നത് അത് നായ നജസായതുകൊണ്ടല്ല എന്നാണ്. ഇവിടെയാണ് നോക്കൂ, നിങ്ങൾ നായ നജസാണ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഹദീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടാകൂലായിരുന്നു. അപ്പൊ പ്രമാണങ്ങളുടെ ഈ ശൈലിയാണ് അഭിപ്രായ വൈവിധ്യങ്ങളെ ഉണ്ടാക്കിയത്. പ്രമാണങ്ങൾക്ക് സുവ്യക്തമായ ശൈലിയുള്ള പല പ്രമാണങ്ങളുണ്ട്. ആ ശൈലി ഉള്ള അതിൽ പറഞ്ഞ കാര്യങ്ങളിലാകട്ടെ ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലതാനും. അപ്പൊ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി, അഭിപ്രായ വ്യത്യാസം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന്റെ ലളിതമായ മറുപടി പറഞ്ഞത്, പ്രമാണങ്ങൾ അഭിപ്രായ വൈവിധ്യമുണ്ടാകുന്ന രീതിയിലാണെങ്കിൽ അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തടവിയപ്പം മുഴുവൻ തടവിയ സന്ദർഭമുണ്ട്, അല്പം തടവിയ സന്ദർഭമുണ്ട്, അപ്പോഴാണ് അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നത്. അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ 5 വഖത്താണ് നിസ്കരിച്ചത്, അതേപോലെ തന്നെ 17 വഖഅത്താണ് ദിവസം നിസ്കരിച്ചത്, സുബ്ഹി എന്ന് നിസ്കരിച്ചത് 2 വഖഅത്താണ്, ജുമാ എല്ലാ വെള്ളിയാഴ്ചയും നടത്തിയിട്ടുണ്ട്, അതിന് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അപ്പൊ പ്രമാണങ്ങളുടെ രീതിക്കനുസരിച്ചാണ് അഭിപ്രായ വൈവിധ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോൾ പിന്നെ ഓരോന്നോരോന്നോരോന്നോരോന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഓരോ വിഷയങ്ങളിലേക്കാണ് കടന്നാൽ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ അഭിപ്രായ വൈവിധ്യങ്ങൾ ഉണ്ടെന്നും അത് പിൽക്കാലത്ത് തുടങ്ങിയതല്ലെന്നും നേരത്തെ കുമ്മോളിസ്ഥാദ് വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ സ്വഹാബത്തിന് വരെ 2 അഭിപ്രായങ്ങളുണ്ട്. അതെങ്ങനെയാണ് സ്വഹാബത്തിന് 2 അഭിപ്രായങ്ങൾ ഉണ്ടായത്?
അതാണ് നേരത്തെ കുമ്മോളി ഉസ്താദ് പറഞ്ഞത്, ഇതിനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുമുള്ള അധികാരം സഹാബത്തിന് അള്ളാഹു തആല കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ടത് കണ്ടുപഠിച്ച ആളുകളാണ് സഹാബത്ത്. അതിന് അതിന്റെ ശരിയായ അർത്ഥവും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന ആ സ്വഹാബത്തിന് തന്നെ അതിനെ വിശദീകരിക്കുന്നതിൽ രണ്ടഭിപ്രായം വന്നിട്ടുണ്ടെങ്കിൽ, ഒരഭിപ്രായം വന്നത് മുകളിലോട്ട് നോക്കി പറഞ്ഞതും മറ്റേ അഭിപ്രായം പ്രമാണത്തിൽ നിന്ന് നോക്കി പറഞ്ഞതുമാണെങ്കിൽ നമുക്ക് ഒരഭിപ്രായം മാത്രമാണ് പ്രമാണബദ്ധമായിട്ടുള്ളത്, മറ്റേത് പിഴവാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ലഭ്യമായ പ്രമാണങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന ചുരുക്കം, അഭിപ്രായ വൈവിധ്യങ്ങൾ വരാനുള്ള കാരണം പ്രമാണങ്ങൾ രണ്ട് രീതിയിലാണ് എന്നതാണ്. ചില പ്രമാണങ്ങളാകട്ടെ രണ്ടാമതൊരു അഭിപ്രായത്തിന് സാധ്യത ഇല്ലാത്ത വിധം സുവ്യക്തമാണ്, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരില്ല. മറ്റു ചില പ്രമാണങ്ങളാകട്ടെ രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ള വിധം അത് ചില അവ്യക്തതകൾ നിറഞ്ഞ രീതിയിലാണ് അത് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത് ചില ഒന്ന് ചോദിച്ചോളൂ, ഞാൻ മൈക്ക്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്ന് ചോദിച്ചിരുന്നു, അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മദ്ഹബ് ആവശ്യത്തിനനുസരിച്ച് മാറാൻ പറ്റുമോ? ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഞാൻ ഒരു പിന്നെ ഷാഫി മദ്ഹബ് പ്രകാരം നായ നജസാണെന്നുണ്ടെങ്കിൽ നജസായ നായ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ മദ്ഹബ് മാറിക്കൊണ്ട് നിസ്കരിക്കാൻ കഴിയുമോ? അപ്പൊ നമ്മളെ ആവശ്യത്തിന് എനിക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിട്ട് ഇന്ന മദ്ഹബിലേക്ക് മാറാൻ കഴിയുമോ? അപ്പൊ അതാണ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മദ്ഹബും അപ്പൊ നാല് മദ്ഹബും സ്വീകരിക്കാം, ഈ നാല് മദ്ഹബ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാറി മാറിക്കൊണ്ടിരിക്കാൻ കഴിയുമോ? ഇത് വേറൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഇടക്ക് നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും മദ്ഹബ് സ്വീകരിച്ചിരുന്നോന്നൊക്കെ. അപ്പൊ ആ ചോദ്യം ഇപ്പം കുമ്മോളി ഉസ്താദിന്റെ വിശദീകരണത്തോടുകൂടി ഇല്ലാതെയായി എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ അവസാനം നിങ്ങൾ ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള ഏത് മദ്ഹബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറഞ്ഞോടേതാണ്? അങ്ങനെ മാറി മറയാൻ പറ്റൂല. അതായത് റേഡിയോ തുറന്നിട്ട് സ്റ്റേഷൻ മാറ്റണമായിരിക്കും മദ്ഹബ് ഇങ്ങനെ മാറാൻ പറ്റൂല എന്നർത്ഥം. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണേ, ഏത് മദ്ഹബും സ്വീകരിക്കാന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് റേഡിയോ കേൾക്കണം താല്പര്യം തോന്നുമ്പോഴും ടി വി കാണണം താല്പര്യം തോന്നുമ്പോൾ ചാനൽ ഇങ്ങനെ മാറ്റല്ലോ, അതേമാതിരി മദ്ഹബ് ഇങ്ങനെ മാറ്റാനാണ്. അങ്ങനെ പറ്റൂല. പിന്നെ എന്തേത് മദ്ഹബ് എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ദീനിന്റെ നിയമങ്ങളുടെ സമാഹാരമാണ്. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മദ്ഹബ് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ദീനിന്റെ നിയമങ്ങളുടെ സമാഹാരമായ മദ്ഹബ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ സമാഹാരമാണ് ചികിത്സാ നിയമങ്ങൾ. ഈ ചികിത്സാ നിയമങ്ങൾ പല മദ്ഹബുകളും ഉണ്ട്. ആയുർവേദ മദ്ഹബുണ്ട്, അലോപ്പതി മദ്ഹബുണ്ട്, ഹോമിയോപ്പതി എന്നിട്ടൊരു മദ്ഹബുണ്ട്, നാച്ചുറോപ്പതി എന്നിട്ട് വേറൊരു മദ്ഹബുണ്ട്, പിന്നെ അയ്ക്ക് വേറെ കുറെ പതി കൂട്ടാനുണ്ടാകും, നിങ്ങൾ കൂട്ടിക്കോളി, എനിക്ക് നാലെണ്ണ ഇവിടെ ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ നാല് മദ്ഹബ് അതിലുണ്ടെന്ന് ചുരുങ്ങിയതായി നാലിന്റെ അപ്പുറത്തുണ്ട്. ഫിഖ്ഹിലും നാലല്ല, നാലിലപ്പുറവും മദ്ഹബുണ്ട് കേട്ടോ, അത് മനസ്സിലായിക്കോളൂ. ഫിഖ്ഹിലും നാല് മദ്ഹബല്ല, നാലിലപ്പുറവും എത്രയോ മദ്ഹബുകളുണ്ട്, പക്ഷെ നമുക്ക് ഇന്ന് നാലെണ്ണേ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചികിത്സാ രംഗത്ത് നിലനിൽക്കുന്ന നാല് മദ്ഹബ്, ഒരാൾക്ക് ഒരു അസുഖം വന്നപ്പോ അയാള് ഒരു അലോപ്പതി ഡോക്ടറെ പോയി കാണിച്ചു, അലോപ്പതി മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ടീസാ മരുന്ന് കുടിച്ചിട്ട് പിറ്റേന്ന് വൈകുന്നേരം മൂപ്പര ഇവിടെ പോയി ആയുർവേദ ഡോക്ടറെ കാണിക്കാൻ പോയി. ആയുർവേദ ഡോക്ടർ കുറച്ച് കഷായം ഗുളികയൊക്കെ കൊടുത്ത് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് പിറ്റേന്ന് തന്നെ മൂപ്പര് യൂനാനിക്ക് പോയി. ആ യൂനാനി ഇങ്ങനെ കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് പിറ്റേ ദിവസം മൂപ്പര് ഹോമിയോപ്പതിയിൽ പൊതി അയച്ച് കുടിക്കാൻ അതിനും പോയി. ഇയാളെ സുക്കട് മാറോ ഏറോ നിങ്ങളൊന്ന് പറ, ഇയാളെ അസുഖം മാറോ ഏറോ? കാരണം അലോപ്പതി അനുസരിച്ച് അയാൾക്ക് അനുവദിക്കപ്പെട്ട പലതും ഹോമിയോപ്പതി അനുസരിച്ച് പറ്റില്ല, അതുപോലെ തന്നെ ഇത് രണ്ടും അനുസരിച്ച് അനുവദിക്കപ്പെട്ട പലതും ആയുർവേദം അനുസരിച്ച് പറ്റൂല. ഇപ്പൊ അയാളെ മദ്ഹബ് മാറുന്നതിനനുസരിച്ച് അയാളുടെ അസുഖം കുറയുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അസുഖം ഏറുക എന്നുള്ളതുണ്ടാവും. മനസ്സിലായോ? ഇതാണ് പ്രശ്നം.
ഇത് ഇത് ശരീരത്തെ ബാധിക്കുന്ന മദ്ഹബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതേപോലെ നമ്മുടെ മതപരമായ നിയമങ്ങളെ ബാധിക്കുന്ന ശരഇന്റെ നിയമങ്ങളുടെ സമാഹാരമായ മദ്ഹബുകൾ നമ്മൾ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഇവിടെയും മരിക്കുന്നുണ്ട്, പക്ഷേ ശരീരമല്ല, നേരെ മറിച്ച് ദീനാണ്. അവിടെ മരിക്കുന്നത് ശരീരമാണ്, ഇവിടെ മരിക്കുന്നത് ദീനാണ്. ഇങ്ങനെ ഒരു വ്യത്യാസം വരും. എന്താ ഇതിന്റെ കാരണം എന്നറിയുന്നത്? ഈ മദ്ഹബുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ മദ്ഹബുകൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈരുദ്ധ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും വൈവിധ്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നാല് മദ്ഹബുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു മനുഷ്യന് ഇപ്പോൾ ഏത് ചികിത്സ എടുക്കാൻ പറ്റുക? ഏത്, ഞാൻ നാല് ചികിത്സന്റെ പേരിവിടെ പറഞ്ഞു, ചികിത്സാ രീതിയുടെ പേര് പറഞ്ഞു, നാലു ഒരുത്തിനെടുക്കാം. പക്ഷെ ഒന്നിൽ കടന്ന ആള് അതെന്തോ ഒരു വൈക്കാകണേന്റെ മുമ്പ് മറ്റേത് കടന്നാൽ, അതും എന്തോലും ആകുന്നതിന് മുമ്പ് മറ്റേതിലേക്ക് കടന്നാൽ അയാളുടെ അസുഖം കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറയില്ല. ഇതേപോലെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യന് നാല് മദ്ഹബ് സ്വീകരിക്കാമെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചു പോരുന്ന ഒരാള് ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്ത മദ്ഹബുകളെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതേ മദ്ഹബിന്റെ നിയമങ്ങൾ അനുസരിക്കാതെ ഇഷ്ടത്തിനനുസരിച്ച് മദ്ഹബ് മാറുകയോ ചെയ്യുന്ന പക്ഷം അയാളുടെ ദീൻ മരിച്ചുപോകും. അതിനി വേണമെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞതാ, നിങ്ങൾക്കിപ്പോ മനസ്സിലായോ ഇല്ലേ എന്ന് പറയും. ഇത്രയും പറഞ്ഞത് ഞാൻ മൈക്കോട്ട്. എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലായിട്ടില്ല. പിന്നെ നേരത്തെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറയാത്ത ഒരു കാര്യമാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് മദ്ഹബ് സ്വീകരിച്ചിരുന്നു എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് അവർക്ക് ശേഷം വന്നവരാണല്ലോ ഈ നാല് മദ്ഹബ് ഇമാമികള്, എന്തുകൊണ്ട് അവര് ആ ഇമാമിന്റെ അവരായിട്ട് തെരഞ്ഞെടുത്തില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് മദ്ഹബ് സ്വീകരിച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഉസ്താദ് വിശദീകരിച്ച വിശദീകരണം പൂർണ്ണമായിട്ട് അങ്ങ് മനസ്സിലായിട്ടില്ല, അതൊന്നും കൂടി വിശദീകരിച്ചിരുന്നാൽ നന്നായിരുന്നു. പിന്നെ അതിന്റെ ഒരു വേറെ ചോദ്യം കൂടെ ചോദിക്കാൻ പറ്റുമോ അതിന്റെ കൂടെ തന്നെ? അല്ലെങ്കിൽ പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണേലും മനസ്സിലാകാത്തതെന്ന് കറക്റ്റ് പറഞ്ഞാൽ ഞാൻ അത് മാത്രം വിശദീകരിച്ചാൽ മതിയല്ലോ. എന്താണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാകാത്തത് എന്നുകൂടി ഒന്ന് പറഞ്ഞാല് നമുക്ക് അതുകൂടിയാണ് മനസ്സിലായത്, അത് മാത്രം വിശദീകരിച്ചാൽ മതി. ഞാനൊരു അഞ്ചു മിനിറ്റ് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിച്ച് പറയും. അതിലേ കുറെയൊക്കെ മനസ്സിലായി, കുറച്ച് മനസ്സിലാകാൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകാത്തത്? അതൊന്നുകൊണ്ട് പറഞ്ഞാൽ ഇൻഷാല്ലാ ഞാൻ അത് മാത്രം നിങ്ങൾ വിശദീകരിച്ചു തരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് പറഞ്ഞോളൂ, എന്താണേലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് പറഞ്ഞോളൂ. മൈക്കെടുത്തു. ഈ മദ്ഹബ് മാറുന്ന കാര്യം തന്നെ അത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മദ്ഹബ് മാറാൻ കഴിയും. അപ്പോ നമ്മളെ ഹജ്ജിന് പോകുന്ന സമയത്ത് മദ്ഹബ് മാറുന്നില്ലേ? അപ്പൊ അത് അതുള്ള ഈ അങ്ങനെ തന്നെ ഇപ്പൊ നേരത്തെ ചോദിച്ചത് നായനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ല ഈ സാഫി മത പ്രകാരം നജസായ നായ തൊട്ട് കഴിഞ്ഞാൽ അനഫി മത പ്രകാരം എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അതാണ് ചോദിച്ചത്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചെന്നാൽ നന്നായി. അതൊക്കെ ശാഖാപരമായ വിഷയങ്ങളല്ലേ സുഹൃത്തെ? നിങ്ങൾ ചോദിച്ച ചോദ്യവും ഇപ്പൊ പറഞ്ഞ ഉദാഹരണവും തമ്മിൽ വലിയൊരു പൊരുത്തക്കേടുണ്ട്. എന്താ നിങ്ങള് നിങ്ങൾ നേരത്തെ ചോദിച്ചത് ഇഷ്ടാനുസരണം മദ്ഹബ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റുമോ എന്നാ? അതിന് ഞാൻ പറ്റുന്നോ പറ്റൂല എന്നാ ഉത്തരം പറഞ്ഞു? പറ്റിയാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം നാല് ചികിത്സാ മദ്ഹബുകളുടെ ഉദാഹരണത്തിലൂടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറയേണ്ട ചുരുക്കം പറ്റുന്നോ പറ്റൂലെന്നോ? നിങ്ങൾ കേട്ടവരൊക്കെ ഒന്ന് അടിക്കും. എന്താ ഞാൻ പറയേണ്ട ചുരുക്കം? ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മദ്ഹബ് മാറാൻ പറ്റുന്നോ പറ്റൂലെന്നോ ഞാൻ നേരത്തെ പറഞ്ഞത്? പറ്റൂല എന്നാണ് ഞാൻ വിശദീകരിച്ചത്. ഉണ്ടോ പറ്റൂല എന്നാണല്ലോ ഞാൻ വിശദീകരിച്ചത്, അതിനുള്ള ഉദാഹരണമൊക്കെ പറഞ്ഞത് പറ്റൂല എന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദിക്കണത് അപ്പൊ ഹജ്ജിന് പോകുമ്പോൾ മാറണില്ലെന്ന്, അത് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണയപ്പെട്ടതല്ല, അത് അത്യാവശ്യത്തിന് മാറണയപ്പെട്ടതാ. അങ്ങനെ നമ്മൾ എന്തൊക്കെ മാറലുണ്ട്? ഒരു ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് ഇപ്പം നമ്മൾ മറ്റൊരു ചികിത്സയ്ക്ക് മാറേണ്ടി വരും, അത് പറ്റൂല എന്നാരും പറയണില്ല. അതേ സ്ഥാനത്ത് ഇഷ്ടാനുസരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കളിക്കുക എന്നുള്ളത് അത് പറ്റൂല എന്നാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചോദിച്ചു നായനെ തൊട്ടങ്ങൾക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാൻ പറ്റുമെന്ന്? പറ്റൂല. അനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അനഫി മദ്ഹബിന് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വേറെന്തൊക്കെ നിയമങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ നിസ്കാരം അനഫി മദ്ഹബ് അനുസരിച്ചും ശരിയാവില്ല, ഷാഫി മദ്ഹബ് അനുസരിച്ചും ശരിയാവില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാ, നിങ്ങൾ ഓതുർത്തു, ശ്രദ്ധിച്ചോളി, നിങ്ങൾ ഓതുർത്തു. നിങ്ങൾ ഓതുർത്ത സമയത്ത് നിങ്ങൾ ഓതു ചെയ്ത സമയത്ത് നിങ്ങൾ ഷാഫി മദ്ഹബ് അനുസരിച്ച്
തലയിൽ നിന്ന് ഒരു മുടി തടവിയാലും എന്ത് മതി എന്നാണ്, വുളുവിന് ശരിയാകുമെന്നാണ് ഷാഫി മദേബിന് നിയമം. നമ്മൾ ഒറ്റ മുടി മാത്രം തടവി, ഒറ്റ മുടി മാത്രം തടവി. അങ്ങനെ നിങ്ങൾ ഒരു നായനെയും തൊട്ട് നിസ്കരിക്കാൻ പോയി. ഇപ്പോ ഷാഫി മദേബ് അനുസരിച്ച് നിങ്ങൾക്ക് ഒതുണ്ട്, മനസ്സിലായോ? ഷാഫി മദേബ് അനുസരിച്ച് നിങ്ങൾക്ക് ഒതുണ്ട്. പിന്നെ നായനെ തൊട്ട കാരണം കൊണ്ട് നിങ്ങളുടെ നിസ്കാരം ശരിയല്ല ഷാഫി മദേബ് അനുസരിച്ച്. അതേ സ്ഥാനത്ത് ഹനഫി മദേബ് അനുസരിച്ച് നിങ്ങൾക്ക് ഒതുന്നല്ല, കാരണം ഹനഫി മദേബ് അനുസരിച്ച് ഒതുണ്ടാകണമെങ്കിൽ എന്താകണം? തലയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും തടവണമെന്നാണ് നിയമം. നാലിൽ ഒരു ഭാഗമെങ്കിലും തടവിയാലേ ഹനഫി മദേബ് അനുസരിച്ച് ഒതുട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ നിസ്കാരം ഷാഫി മദേബ് അനുസരിച്ചും ശരിയല്ല, കാരണം നായനെ തൊട്ടിട്ടുള്ള നിസ്കാരമാണ്. ഹനഫി മദേബ് അനുസരിച്ചും ശരിയല്ല, കാരണം നിങ്ങൾ എന്ത് നിസ്കാര? തല തടവാത്ത നിസ്കാരമാണ്. കണ്ടോ, തല തടവാത്ത, അതായത് വുളു പൂർണ്ണമല്ല. അപ്പൊ രണ്ട് മദേബ് അനുസരിച്ചും പ്രശ്നമാവും. ഇതിനാണ് പണ്ഡിതന്മാർ തൽഫീഖുൽ മദാഹിബ് എന്ന് പറയുന്നത്. ഇത്തരമൊരു സാഹചര്യങ്ങൾ ഒരാളുടെ വിവാദത്തുകളിൽ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റൂല എന്ന് പറഞ്ഞത്. പിന്നെ നിബന്ധനകൾക്ക് വിധേയമായി ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാറാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുമ്പോൾ മാറുന്നത്. അതന്നെ മദ്ഹബ് മാറേണ്ട പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. ഷാഫിഈ മദ്ഹബിൽ തന്നെ ഇങ്ങോട്ട് തൊട്ടാൽ വുളൂഉ് മുറിയില്ല എന്ന രണ്ടാമത്തെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരാൾക്ക് തവാഫ് പൂർത്തീകരിക്കാവുന്നതാണ്, പ്രശ്നമല്ല. മാത്രമല്ല, ഇനി ഹനഫി മറ്റൊരു മദ്ഹബിലേക്ക് മാറുന്നു എന്നിരിക്കട്ടെ, എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ മദ്ഹബിന്റെ എല്ലാ അഭിപ്രായങ്ങളും അറിയൽ നിർബന്ധവുമാണ്. വുളൂഉ് മുറിയുന്ന വിഷയത്തിലുള്ള മദ്ഹബ് മാറിയത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ വുളൂഉമായി ബന്ധപ്പെട്ട് ആ മദ്ഹബ് അറിയണം. ആ മദ്ഹബ് പ്രകാരം ശരിയാകുന്ന രീതിയിൽ വുളു എടുക്കണം. ആ മദ്ഹബിന് ഈ മദ്ഹബിൽ വുളുഉ് മുറിയാത്ത വേറെ വല്ല കാര്യങ്ങളെ കൊണ്ടും വുളുഉ് മുറിയുമോ എന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? അതായത് ഷാഫി മദ്ഹബിൽ രക്തം ഒലിച്ചാൽ വുളുഉ് മുറിയില്ല, ഹനഫി മദ്ഹബിൽ രക്തം ഒലിച്ചാൽ വുളുഉ് മുറിയും. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹനഫി മദ്ഹബിക്ക് മാറുക എന്നിക്കട്ടെ, ആ ഹനഫി മദ്ഹബിൽ വുളുഉ് ശരിയാകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും വുളുഉ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മറ്റൊരു മദ്ഹബിലേക്ക് മാറുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ മറ്റൊരു മദ്ഹബിലേക്ക് മാറിയാൽ ആ മദ്ഹബ് അനുസരിച്ച് ഒരു കാരണം കൊണ്ട് ശരിയല്ല, ഈ മദ്ഹബ് അനുസരിച്ച് മറ്റൊരു കാരണം കൊണ്ട് ശരിയല്ല, അതുകൊണ്ട് രണ്ട് മദ്ഹബ് അനുസരിച്ച് നിങ്ങളെ ഇബാദത്ത് ശരിയല്ല എന്നൊരവസ്ഥയിലേക്ക് വരും. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ആനുകൂല്യങ്ങൾ മാത്രം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മദ്ഹബ് മാറാൻ നിന്നാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അത് അനുവദിക്കപ്പെടുന്ന വിഷയമല്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവൻ ഫാസിഖായി ഗണിക്കപ്പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളൂ, മനസ്സിലായെങ്കിൽ അതൊന്ന് പറയും. അൽഹംദുലില്ലാ, ഞാൻ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് തന്നെ ചോദിക്കാണ്. കുറെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോ ഈ മദ്ഹബ് നിലവിൽ വരുന്നതിന് മുമ്പ് ഗവേഷണം ചെയ്യാൻ യോഗ്യത ഇല്ലാത്ത പണ്ഡിതന്മാര് അങ്ങനെ മുജ്തഹിദികള് അവരെ അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്ന സമയത്ത് അവർ ഒരാളെ അഭിപ്രായം മാത്രം സ്വീകരിച്ചുകൊണ്ടായിരുന്നില്ലല്ലോ അവരന്ന് ഇബാദത്ത് ചെയ്തിരുന്നത്. അപ്പൊ ആ നിലപാട് ഇപ്പൊ സ്വീകരിക്കാൻ പറ്റൂലേ? മദ്ഹബ് നിലവിൽ വരാത്ത കാലം അതേതാണ് കാലം? അന്ന് പരിശോധിക്കാം നമ്മള്. മദ്ഹബ് നിലവിൽ വന്ന കാലം അതേതാണ് കാലം? ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞിടാം. ഷാഫി മദ്ഹബ് ഉണ്ടായത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. ഹിജ്റ 150 ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. അപ്പൊ അതിന്റെ മുമ്പുള്ള കാലം മദ്ഹബില്ലാത്ത കാലമാണ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി ജനിക്കുന്നത് ഹിജ്റ 190 ഇമാം ബുഖാരി ജനിക്കുന്നത് ഹിജ്റ 194. ആ ഹിജ്റ 194 ജനിച്ച ഇമാം ബുഖാരിയുടെ മുമ്പ് ജീവിച്ചവരൊന്നും ഹദീസ് ഇല്ലാത്ത കാലത്തായിരുന്നു ജീവിച്ചത്? ഞാൻ ചോദിക്കണമെന്ന് മനസ്സിലാക്കണം. ഷാഫി ഇമാം ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ച ആൾക്കാർ മദ്ഹബ് ഇല്ലാത്ത കാലത്ത് ജീവിച്ചു എന്ന് പറയുകയാണെങ്കിൽ ബുഖാരി ഇമാം ജനിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജീവിച്ച ആൾക്കാർ ഹദീസ് ഇല്ലാത്ത കാലത്ത് ജീവിച്ചു എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ അത് മനസ്സിലാക്കുന്നിടത്തുള്ള പിഴവാണ്. പിന്നെ എന്താ സത്യം? മദ്ഹബുകൾ അന്നുണ്ടെന്നുണ്ട്.
മദ്ഹബുകൾ അന്നുമുണ്ട് ഇന്നുണ്ട്, ഹദീസുകളും അന്നുണ്ട് ഇന്നുണ്ട്. പിൽക്കാലക്കാർക്ക് ഹദീസുകൾ ലഭ്യമല്ലാതെ പോകുമോ? കാരണം മനുഷ്യരുടെ ഹിഫ്ള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഹിഫ്ള് കുറഞ്ഞു കുറഞ്ഞു വരിക, ഹിഫ്ള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇല്ലാത്ത നാല് മദ്ഹബുകൾ ഇല്ലാത്ത കാലത്ത് എന്താണുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ആളുകളുടെ ഹിഫ്ള് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, പണ്ഡിതന്മാർ മരണപ്പെട്ടു പോവുകയാണ്, പിൽക്കാലക്കാരായ ആളുകൾക്ക് പഴയ കാലത്തെ ആളുകളെ പോലെ മനപ്പാട ശേഷിയില്ലാതെയാകുകയാണ്. മാത്രമല്ല, കള്ളനാണയങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും വരികയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഹദീസുകളെ സംരക്ഷിക്കേണ്ടി വന്നപ്പോഴാണ് ഒരു പറ്റം പണ്ഡിതന്മാർ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അതുപോലെ തന്നെ ഹദീസിൽ നിന്നും, ഹദീസുകളിൽ നിന്നും, ഖുർആനിൽ നിന്നും കാര്യങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കി വിധി കണ്ടെത്താൻ സാധിക്കുന്ന വലിയൊരു പറ്റം സമൂഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് മദ്ഹബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ പോയാൽ പിൽക്കാലക്കാർക്ക് ഇത് മനസ്സിലാകാൻ പ്രയാസമാകുകയും അവർക്ക് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ കിട്ടാതെ പോവുകയും ചെയ്യുമെന്ന ദീർഘദൃഷ്ടി കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ മദ്ഹബുകളെ ക്രോഡീകരിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴുള്ള നാല് മദ്ഹബിന്റെ മുമ്പ് കുറേ മദ്ഹബുകളുണ്ട്. സ്വഹാബികളിൽ ഓരോരുത്തർക്കും ഓരോ മദ്ഹബുണ്ട്, മനസ്സിലായോ? അതാണ് നേരത്തെ കുമ്പോളി ഉസ്താദ് പറഞ്ഞതിന്റെ ചുരുക്കം. സ്വഹാബികളിൽ ഓരോരുത്തർക്കും ഓരോ മദ്ഹബുണ്ട്. പല വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും ഭൂരിപക്ഷം സ്വഹാബത്വം സ്വന്തമായി ജിത്തിഹാദ് നടത്തുന്നവരാണ്. എന്നാൽ പല വിഷയങ്ങളിലും ഇജ്തിഹാദിന് കൽപ്പുള്ള അവർക്ക് അതിന്റെ തെളിവുകൾ അന്വേഷിക്കാനുള്ള പഴുത് വേറെ പലതും ഉണ്ട്. കാരണം മറ്റു പല സ്വഹാബികളും ജീവിച്ചിരിപ്പുണ്ട്, അവരോട് അന്വേഷിക്കാൻ പറ്റും. അങ്ങനെ അന്വേഷിച്ച് നടത്തിയിരുന്നു. മാത്രമല്ല, താബിഴുകളുടെ കൂട്ടത്തിൽ പലരും ഇതുപോലെ തന്നെ ഇജ്തിഹാദിന് യോഗ്യതയുള്ള വലിയ വലിയ മഹാന്മാരായിരുന്നു വലിയൊരു വിഭാഗം. അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പോയാൽ പിൽക്കാലക്കാർക്ക് ഈ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും മതനിയമങ്ങളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ആ രംഗത്തേക്ക് ശ്രദ്ധ തിരിച്ചത്. അപ്പൊ നമ്മക്കിന്ന് നാല് മദ്ഹബേ പറ്റുള്ളൂ? അല്ല, അങ്ങനത്തെ ഏത് മദ്ഹബും പറ്റും. പിന്നെ എന്തെന്ന് നാലിൽ ഒതുങ്ങിയത്? അത് നാലെണ്ണേ നമുക്ക് ലഭ്യമുള്ളൂ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് നാലേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് നാലിലൊന്നേ പറ്റുള്ളൂ. അഞ്ചാമത്തെ ഒന്ന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അഞ്ചും പറ്റും. അഞ്ചിലേതെങ്കിലും ഒന്ന് പറയുമായിരുന്നു, പത്തെണ്ണം കിട്ടി നിൽക്കുക, എന്നാ പത്തിലൊന്ന് എന്ന് പറയുമായിരുന്നു. പക്ഷെ നാലെണ്ണല്ലേ കിട്ടിയിട്ടുള്ളൂ, മനസ്സിലായേ? നാലിലല്ലേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാല് മദ്ഹബേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന കാരണം കൊണ്ടാണ് നാലിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നാലിലേറെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൊന്ന് എന്ന് പറയുമായിരുന്നു. അപ്പൊ അതിലൊന്നും പ്രശ്നങ്ങളില്ല. ഈ നാല് മദ്ഹബുകൾ വരുന്ന കാലഘട്ടത്തിൽ തന്നെ കുറെ മദ്ഹബുകൾ അന്ന് നിലവിലുണ്ട്. ഹിജ്റ 500 വരെ പല മദ്ഹബുകളും വേറെയും നിലനിന്നിരുന്നു. പിൽക്കാലത്തേക്ക് ലഭിക്കാതെ പോയ ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായി. അന്നൊക്കെ നമ്മുടെ കാലം വരെ എത്തിയത് ഇപ്പൊ നാല് മദ്ഹബുകളാ. അതുകൊണ്ട് നാലിൽ നിന്നും ഒന്ന് സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് ചുരുക്കം. ഓക്കെ, മൈക്കൂട്ട്. ഓക്കെ, അപ്പോ പിന്നെ ഷാഫി ഇമാമ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹദീസ് പ്രബലമായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്, അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണ്ട, അതിന്റെ വിവക്ഷ എന്താണ്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഷാഫി ഇമാമ്. ഷാഫി ഇമാമ് ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ടില്ല, മദ്ഹബായി പറയില്ല എന്നല്ലേ? അല്ലേ, ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഷാഫി ഇമാമിനെ മുറുക്കി പിടിച്ചോളിന. കാരണം എന്താ? സഹീഹല്ലാത്ത ഹദീസ് ഷാഫി ഇമാമ് മദ്ഹബായി പറയില്ല. ഷാഫി ഇമാമ് മദ്ഹബായി പറഞ്ഞിട്ടുണ്ടോ, അത് സഹീഹായ ഹദീസ് കൊണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതേ സ്ഥാനത്ത് ആ ഹദീസ് ചിലപ്പോ പിൽക്കാലക്കാർക്ക് കിട്ടിയില്ല എന്ന് തന്നെ വരാം. ഇമാം ഷാഫിക്ക് കിട്ടിയ ഹദീസ് പിൽക്കാലക്കാർക്ക് കിട്ടിയില്ല എന്ന് തന്നെ വരാം. പക്ഷെ ഇമാം ഷാഫി ഒരു കാര്യം പറയുന്നുവെങ്കിൽ ആ കാര്യം ഷാഫി ഇമാമിന് സഹീഹായ ഹദീസ് കൊണ്ട് കിട്ടിയതാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് സഹീഹായ ഹദീസ് കിട്ടിയാൽ അതിനെതിരെ എന്റെ അഭിപ്രായം വന്നാൽ നിങ്ങൾ എന്റെ അഭിപ്രായത്തെ തള്ളിക്കോളൂ, സഹീഹായ ഹദീസിനെ സ്വീകരിച്ചോളൂ എന്നൊക്കെ പറയല്ലേ? അങ്ങനെ പറയലില്ലേ? ആ, അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കേട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം.
അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇത് ആരോടാണ് പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്കത് മനസ്സിലാവും. ഇത് എന്നോടും ഉങ്ങളോടും പറഞ്ഞതല്ല. ഷാഫി ഇമാമ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. പക്ഷെ ഷാഫി ഇമാമിന്റെ കൂടെ കുറേ വ്യക്തികൾ വേറെയുണ്ട്. അവർക്കാണ് ഇമാം ഷാഫി തങ്ങളുടെ അസ്ഹാബ് എന്ന് പറയുന്നത്. ഈ ഷാഫി ഇമാമിന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആൾക്കാരല്ല. പിന്നെ ഒന്നില്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ അസ്ഹാബാണല്ലോ, അതിനുള്ള ഗുണം കാണും. അവരും മുജിത്തഹിദുകളാണ്, മുജിത്തഹിദുകളാണ്. പക്ഷെ മുജിത്തഹിദുകളുടെ കൂട്ടത്തിൽ അഞ്ച് തരക്കാരുണ്ട്. ഈ അഞ്ച് തരക്കാരിൽ മുജിത്തഹിദ് മുത്തലഖ് എന്ന് പറയുന്ന നിരുപാധിക മുജിത്തഹിദ് എന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെത്തിയ ആ സ്ഥാനം അലങ്കരിച്ചവരല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കൂടെയുള്ള മറ്റു മുജിത്തഹിദുകൾ. അതുകൊണ്ട് തന്നെ മുജിത്തഹിദിന്റെ ഇജ്തിഹാദിന്റെ ആധാരമായ ഉസൂലിൽ, നിദാന ശാസ്ത്രത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സ്വീകരിക്കുകയും ആ നിദാന ശാസ്ത്രം അനുസരിച്ചുകൊണ്ട് പ്രമാണങ്ങളിലെ പറഞ്ഞുകൊണ്ടുള്ള രണ്ടാം തരക്കാരായ മുജിത്തഹിദുകൾ ഒരുപാടുണ്ട്. ഈ രണ്ടാം തരക്കാരായ മുജിത്തഹിദുകളോടാണ് എന്റെ അഭിപ്രായം കാണുകയും ചെയ്താൽ നിങ്ങൾ എന്റെ അഭിപ്രായത്തെ തള്ളിയിട്ട് ഹദീസ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ, നിങ്ങൾ ഷാഫി ഇമാമിന്റെ അസ്ഹാബിന് ഒരു ഹദീസ് കാണുകയും ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം ആ ഹദീസിന് എതിരായി വരികയും ചെയ്താൽ ഷാഫി ഇമാമിന്റെ അസ്ഹാബ് പരിശോധിക്കും, എന്തേ ഇങ്ങനൊരു ഹദീസ് ഉണ്ടായിട്ട് ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം എതിര് വന്നത്? പരിശോധിക്കും. ആ പരിശോധിക്കുന്ന ആരാ? നമ്മളല്ല, ഷാഫി ഇമാമിന്റെ കൂടെ നടന്ന് നടന്ന് പഠിച്ച് പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഷാഫി ഇമാമിന്റെ അസ്ഹാബ്. ആ ഷാഫി ഇമാമിന്റെ അസ്ഹാബിന്റെ പരിശോധനയിൽ ഇമാം ഷാഫി തങ്ങൾക്ക് കിട്ടിയ ഹദീസുകളെല്ലാം ഈ അസ്ഹാബിന്റെ അടുത്തുണ്ടാവും. ഈ അസ്ഹാബിന്റെ അടുത്തുള്ള എല്ലാ ഹദീസുകളും വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായ ഈ ഹദീസ് ഇമാം ഷാഫി തങ്ങൾക്ക് ലഭിക്കാതെ പോയതാണ് എന്ന് ബോധ്യപ്പെടുകയും അല്ലാതെ ലഭിച്ചിട്ടും ഷാഫി ഇമാമിന്റെ നിദാന ശാസ്ത്രമനുസരിച്ച് മറ്റൊരു കാരണമുള്ളത് കൊണ്ടാണ് ഈ ഹദീസ് അനുസരിച്ച് പറയാതെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മറ്റൊരഭിപ്രായം പറഞ്ഞത് ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യപ്പെടാത്ത പക്ഷം, ഈ ഹദീസ് ഇമാം ഷാഫിക്ക് ലഭിക്കാതെ പോയതാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അവിടെയുള്ള അസ്ഹാബ് ആ ഹദീസിനെ സ്വീകരിക്കുകയും ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായത്തെ മാറ്റിവെക്കുകയും ചെയ്യും. അങ്ങനെ മാറ്റിവെച്ചത് ഷാഫിഈ മദ്ഹബിൽ എത്രയോ സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഷാഫി മദ്ഹബ് പറഞ്ഞാല് ഷാഫി ഇമാം എന്തോന്നാണ്ട് പറയുക, അത് ബാക്കിയുള്ള എല്ലാവരും കൂടി ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഇരിക്കുക, അങ്ങനല്ല. ഷാഫി മദ്ഹബ് ഒരു ഏകാധിപത്യ പ്രസ്ഥാനമല്ല. കാരണം പേര് ഷാഫി മദ്ഹബ് എന്നാണ്. അതിന് കാരണം എന്താ? അതിന്റെ തലപ്പത്തിരിക്കുന്നത് ഇമാം ഷാഫി തങ്ങളാ. ഇമാം ഷാഫി തങ്ങളുടെ നിദാന ശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ ഏതൊരു മുജ്തഹിദുമിനെ ജിത്തിയാ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ മദ്ഹബ് ഷാഫി ഇമാമിന്റേതാണെന്ന് പറയും, അത് ഷാഫി മദ്ഹബ് ആണെന്ന് തന്നെ അതിനെപ്പറ്റി പറയാ. ഈ ഷാഫി മദ്ഹബും ഇമാം ഷാഫി തങ്ങളും അസ്ഹാബും ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതിനാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഇമാം ഷാഫി തങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതിനെതിരെ ഹദീസ് കാണുകയും ഇമാം ഷാഫി തങ്ങൾക്ക് കിട്ടിയിട്ടും മറ്റൊരു കാരണം കൊണ്ട് മാറ്റിവെച്ചതല്ല എന്ന് ബോധ്യപ്പെടാതെ ഇരിക്കുകയും മാത്രമല്ല പോയതാണ്, അതുകൊണ്ടാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം ഇതിനനുസരിച്ച് വരാതായത് എന്ന സമയത്താണ് ആ ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായത്തെ മാറ്റിവെക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇമാം നബിയുടെ മിൻഹാജ് പരിശോധിച്ചു നോക്കൂ. ഇമാം നബിയുടെ മിൻഹാജിൽ എന്താ കാണുക? മൊത്തത്തിൽ നമ്മൾ പറയാറുണ്ട്, മാത്രമല്ല ഒരു ഷാഫി മദ്ഹബിൽ ഒരു നിയമമുണ്ട്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഖദീമായ അഭിപ്രായവും മറ്റേ ജദീദായ. അതാണ് പ്രബലം, മനസ്സിലായോ? അങ്ങനെ വന്നാൽ ഷാഫി മദ്ഹബിന്റെ ഷാഫി ഇമാമിന്റെ ജദീദ അഭിപ്രായത്തിനാണ് അതാണ് പ്രബലം എന്ന് പറയുന്നവർ തന്നെ, അത് പറയുന്ന നമ്മൾ തന്നെ ചില മസലകൾ വരുമ്പോൾ ഇമാം നബിയുടെ മിൻഹാജ് മറിച്ചിട്ട് കാണാ ഖുൽതു അൽ ഖദീമു ഹുനാ അസഹു വല്ലാഹു അലം. എത്ര സ്ഥലത്തുണ്ട്? ഉദാഹരണത്തിന് പറയാം, 16 സ്ഥലത്ത് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ മിൻഹാജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുൽതു അൽ ഖദീമു ഹുനാ അസഹു വല്ലാഹു അലം. എന്താണ് പറഞ്ഞത്? ജദീദും ഖദീമും വന്നാൽ ജദീദിനാണ് മുൻഗണനയെങ്കിൽ ഇവിടെ ഖദീമിനാണ് മുൻതൂക്കം.
ഉദാഹരണം പറയാ, മഗരിബ് നിസ്കാരത്തിന്റെ വക്കത്ത്, മഗരിബ് നിസ്കാരത്തിന്റെ വക്കത്തിന്റെ തുടക്കം സൂര്യാസ്തമയം മുതലാണ് എന്നതിൽ തർക്കമില്ല. അതേ സ്ഥാനത്ത് അത് അവസാനിക്കുന്നത് എപ്പോഴാണ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഖദീമായ അഭിപ്രായ പ്രകാരം മേഘത്തിലെ കടുംചുവപ്പ് മായുന്നത് വരെയുണ്ട്. അതേ സ്ഥാനത്ത് ജദീദായ അഭിപ്രായ പ്രകാരം ഇമാമ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അഞ്ച് റക്അത്ത് നിസ്കരിക്കുന്ന സമയമേ മഗരിബിന്റെ വക്കത്തായി നിലനിൽക്കൂ എന്നാണ്. ഇതാണ് ഇമാം ഷാഫിന്റെ ജദീദ്. പക്ഷെ ഖദീമും ജദീദും എതിരായി വന്നാൽ ജദീദിനാണ് മുൻഗണന. പക്ഷെ ഇവിടെ എങ്ങനെയാ, ഇവിടെ എങ്ങനെയാ മുൻഗണന? ഇവിടെ ഖദീമിന് തന്നെയാണ്. എന്താ കാരണം? ഖുൽതു അൽ അസഹുഹുന അൽ ഖദീമുഹുന അസഹു അല്ലാഹു അലം. മിൻഹാജ് നോക്കിയാൽ കാണാം, ഖദീമാണ് ഇവിടെ അസഹ് എന്ന് പറയുന്നു. എന്താ കാരണം? ഇവിടെ അസ്ഹാബിന്റെ ഇജ്തിഹാദ്, ഷാഫി ഇമാമിന്റെ അസ്ഹാബിന്റെ ഗവേഷണം ഇമാം ഷാഫിയുടെ ജദീദായ അഭിപ്രായത്തെക്കാൾ കൂടുതൽ ഖദീമിനാണ് സ്വീകാര്യത എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ യോഗ്യതയുള്ള ആളുകളോടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, എന്റെ കൗലിനെതിരെ ഹദീസ് കണ്ടാൽ നിങ്ങൾ എന്റെ കൗലിനെ തള്ളണം, ഹദീസ് സ്വീകരിക്കണം. അത് പറഞ്ഞത് ഷാഫി ഇമാമാണ്, പറഞ്ഞത് അസ്ഹാബിനോടാണ്, അവരത് ചെയ്തിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് ലോകത്തെ ഷാഫി മദ്ഹബ് സ്വീകരിക്കുന്ന ആളുകളൊക്കെ അനുഭവിച്ചു പോരുന്നുണ്ട്. ഇതാണ് എന്റെ വിശദീകരണം. ഞാൻ മൈക്കൂട്ട്. ഉസ്താദ് പറയുന്നത് കുറെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ നാല് മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കണം എന്ന് കർമ്മശാസ്ത്രപരമായ ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഏത് നിലക്കായാലും ഈ നാല് മദ്ഹബിൽ ഏതെങ്കിലും മദ്ഹബ് സ്വീകരിക്കണം എന്ന് സ്വഹാബത്തോ അല്ലെങ്കിൽ റസൂലുള്ളയോ, ഇപ്പോ ഇമാമികളൊക്കെ സ്വഹാബത്തിനും റസൂലുള്ളാഹിക്കും ശേഷം വന്നവരാണല്ലോ, അങ്ങനെ വല്ല തെളിവ് നമ്മളെ കയ്യിലുണ്ടോ ഏതെങ്കിലും മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നതിന്? ഇത് സാധാരണ വഹാബികൾ ചോദിക്കുന്ന ചോദ്യം, അതുകൊണ്ട് ഓൽക്ക് മറുപടി പറഞ്ഞ മാതിരി തന്നെ ഇതിന് മറുപടി തരാൻ പറ്റുള്ളൂ. നാല് മദ്ഹബ് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്ന് സഹാബത്ത് റസൂലുള്ളോ സഹാബത്തോ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഈ പറഞ്ഞ ആൾക്കാര് ഇങ്ങനെ ചോദിക്കണ വഹാബികള് സാധാരണ എന്താ ചെയ്യുക, നിങ്ങള് മദ്ഹബ് തള്ളും. ആ മദ്ഹബ് തള്ളി എന്താ ഇവര് ചെയ്യാൻ പോണത്? കാരണം ന്യായം പറഞ്ഞ എന്താ, നാലിൽപ്പെട്ട ഒരു മദ്ഹബ് സ്വീകരിക്കണമെന്ന് ഹദീസിലുമില്ല സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലാന്നാ. ആയിക്കോട്ടെ, എന്നാ മാറ്റിയേക്ക, നമുക്ക് മദ്ഹബണ്ണ മാറ്റിയേക്ക, കാരണം ഹദീസിലുമില്ല സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. എന്നാ മദ്ഹബണ്ണ മാറ്റിയേക്ക. എന്നാ ഞാൻ മതനിയമം കണ്ടെത്താൻ എന്താ ചെയ്യണത്? എന്താ ചെയ്യാ, നിങ്ങളെ നടിക്ക് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് മതനിയമം കണ്ട മദ്ഹബ് മാറ്റി വെച്ച് മതനിയമം കണ്ടെത്തണ്ടേ? അതിനെന്താ നമ്മൾ ചെയ്യണത്? ഏ ഹദീസ് നോക്കണം അല്ലേ, ഹദീസ് നോക്കണം. ആയിക്കോട്ടെ, ഹദീസ് നോക്കുക, നമ്മള് ഹദീസ് നോക്കുക. അതിനിപ്പോ ഏത് കിതാബാ മറിക്കുക, ഏത് കിതാബാ മറിക്കുക? ആദ്യ കിതാബ് അറി ബുഖാരി മറിക്കണം. അപ്പൊ ഇതേ ചോദ്യം അവിടെയും വന്നല്ലോ, ഇങ്ങനെ ഒരു ബുഖാരി ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ മറച്ചു നോക്കിക്കൊണ്ടീന്ന് റസൂലുള്ളയും പിന്നെ സഹാബത്തോ പറഞ്ഞിക്കണോ? വേണ്ടോ, പ്രശ്നം കഴിഞ്ഞു. ഏയ്, ഇങ്ങനെ ഒരു ബുഖാരി ഉണ്ട് കേട്ടോ, നിങ്ങളത് മറച്ചു നോക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നബിയോ സ്വഹാബത്തോ പറഞ്ഞില്ല എന്ന കാരണം കൊണ്ട് മദ്ഹബിനെ മാറ്റിവെച്ചാൽ അതേ കാരണം കൊണ്ട് ബുഖാരിയെ മാറ്റി വെക്കേണ്ടി വരൂലേ? അപ്പൊ നബിയോ സ്വഹാബത്തോ ഒരു വിഷയത്തിൽ പേരെടുത്തു പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ, അതല്ല വിഷയം. നബിയും സ്വഹാബത്തും പോട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ വരെ നിങ്ങൾ ഗവേഷണ കഴിവുള്ള കെൽപ്പുള്ള അത് നടത്തിയ പണ്ഡിതന്മാരെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാലെണ്ണം എന്ന് പറയണ്ട, കാരണം നാലെണ്ണത്തിനെ അനുസരിക്കാൻ പറ്റൂ എന്ന് നിയമമില്ല. എത്രയുണ്ടെങ്കിലും അതൊക്കെ അനുസരിക്കാം, പക്ഷെ നാലെണ്ണേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവിടെ അല്ലേ വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നാലെണ്ണം എന്ന് പറയേണ്ടതില്ല. അത്തിയുള്ളാഹു റസൂല ഉലുൽ അംരി മിൻകും എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉലുൽ അംറി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് മുജ്തഹിദുകളായ പണ്ഡിതന്മാര് ആണ് എന്ന് താബീഈകളിൽ പ്രമുഖരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആരുദ്ധരിച്ചിട്ടാ പറഞ്ഞത്? സ്വന്തം പറഞ്ഞല്ല,
താബി പ്രമുഖന്മാരായ പണ്ഡിതന്മാർ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഉലുൽ അമ്രിനെ അനുസരിക്കണമെന്ന് പറഞ്ഞത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഉലുൽ അമ്രിനെ അനുസരിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞതാ? ഉലുൽ അമ്ര് ആരാന്ന് വിശദീകരിച്ചത്? താബിയങ്ങളാ. ആ ഉലുൽ അമ്ര് മദ്ഹബിന്റെ ഇമാമിയങ്ങളാണെന്ന് പറഞ്ഞാൽ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞാൽ, മുജ്തഹിദുകളായ പണ്ഡിതന്മാരെ നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നാലെണ്ണേ ലഭിച്ചിട്ടുള്ളൂ, നാളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കേണ്ടി വരും, വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതാണ് എന്റെ വിശദീകരണം. ഞാൻ അപ്പോ അങ്ങനെയാണെങ്കിൽ മുജാഹിദിന്റെ നേതാക്കളായ ഇമുൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ, അവര് ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നില്ലേ? അപ്പൊ അവരെ പിന്തുടരാൻ നമുക്ക് പറ്റൂലേ? അവിടെ അവരെയും നമുക്ക് പിന്തുടരാം. അവര് മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നല്ലോ, ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരായിരുന്നില്ലേ? അപ്പൊ അവരെ പിന്തുടരുന്നുകൊണ്ട് നമുക്ക് അതിന്റെ ദോഷം അല്ലെങ്കിൽ അതൊന്നും ശരി അത് ഏർക്കടില്ല. മുജാഹിദിന്റെ ഇബ്നു തൈമിയയും അതുപോലെ തന്നെ നമ്മളെ ആരി ഇബ്നു അബ്ദുൽ വഹാബൊക്കെ ഹംബലി മദ്ഹബ് സ്വീകരിച്ച ആളാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഓല പിൻപറ്റണം, ഹംബലി മദ്ഹബ് നേരണ്ട പിൻപറ്റിയ പറയുന്ന ഇടയിൽ ഇപ്പൊ വരുവാണോ? ഇല്ല, തമാശ. അതെന്തിനാ ഇപ്പൊ ഇടയിൽ വരും? ഹംബലി മദ്ഹബ് നിങ്ങൾ നേരെ പിൻപറ്റിക്കോളൂ, യാതൊരു കുഴപ്പമില്ല. അതിനെന്തിനാ ഒരു ഇബ്നു അബ്ദുൽ വഹാബിനും ഇബ്നു തൈമിയനും ഇടയിൽ? ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു തൈമിയയും ഹംബലി മദ്ഹബ് പിൻപറ്റിയത് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലാണ് എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫുറൂഇലാണ് അവർ ചെയ്തിട്ടുള്ളത്, അവരങ്ങനെ പറയുകയാണ് ചെയ്തത്. അതേ സ്ഥാനത്ത് നാല് മദ്ഹബിനും കടുത്ത എതിരായി ഇബ്നു തൈമിയ ഫത്വ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ലോകത്ത് ആദ്യമായി മൂന്ന് തലാക്ക് ഒന്നിച്ചു ചൊല്ലിയാൽ ഒരു തലാക്കേ പോകൂ എന്ന് ഫത്വ കൊടുത്ത ആൾ ഇബ്നു തൈമിയയാണ്. അത് ഹംബലി മദ്ഹബ് അടക്കം നാല് മദ്ഹബിനെതിരാ. പിന്നെ ഞങ്ങൾ ഹംബലി മദ്ഹബേരാന്ന് ഒരു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പാരക്ക് എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ? ഏയ്, ഇവിടെ പല ആൾക്കാരും പലതും പറയലുണ്ട്. ഞങ്ങള് സുന്നിയാളാന്നൊക്കെ പറയും. പക്ഷെ ഒരു സുന്നിയാളാ? അതേമാതിരി ഇബ്നു തൈമിയ ഞാൻ ഹംബലി മദ്ഹബാണ് എന്താ കാര്യം? ഹംബലി മദ്ഹബിന്റെ എതിര് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നാലിൽപ്പെട്ട ഒരു മദ്ഹബും അംഗീകരിക്കാത്ത അനവധി വിഷയങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു തൈമിയയും ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വാസപരമായ കാര്യങ്ങളാണ് എന്ന വ്യാജേന കർമ്മപരമായ കാര്യങ്ങൾക്കെതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് നാല് മദ്ഹബിനും എതിരാ. ഉദാഹരണം പറയാം, നിങ്ങൾ നാല് മദ്ഹബ് പരിശോധിച്ചു നോക്കൂ. നാല് മദ്ഹബും പരിശോധിച്ചു നോക്ക്. ഹംബലി മദ്ഹബ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ ഹംബലി മദ്ഹബിന്റെ ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായി കരുതപ്പെടുന്ന ഇബ്നു ഖുദാമയുടെ മുഗ്നി എടുത്തു നോക്കൂ. ആ മുഗ്നി പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് പോകുന്ന ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറു ഷരീഫിന്റെ സമീപത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയും അവിടുത്തോട് ഷഫാഅത്ത് തേടുകയും ചെയ്യണമെന്ന് ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ ആദാബിന്റെ കൂട്ടത്തിൽ ഇബ്നു ഖുദാമ തന്റെ മുഖനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ പറയുന്നത് അത് കടുത്ത ഷിർക്കാണെന്നാണ്. ഇതെങ്ങനെ പിന്നെ ഹംബലി മദ്ഹബായി? അപ്പൊ അതാണ് രസം. ഇബ്നു തൈമിയന്റെ മദ്ഹബൊക്കെ ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ മാതിരിയ കേട്ടോ. ആ മദ്ഹബൊക്കെ എന്താണ്, കേൾക്കുമ്പോ അങ്ങനെ മദ്ഹബുണ്ട് എന്നൊക്കെ തോന്നും. ഫയർഫോഴ്സ് പറഞ്ഞിട്ട് പിന്നെ സിഗരറ്റും കുറ്റി എടുത്തിട്ട് കത്തിക്കഞ്ഞതിന്റെ കാര്യമില്ല, അവിടെ ഫയർ ഉണ്ടാവില്ല കേട്ടോ. ഈ ഫയർഫോഴ്സ് എന്ന് കേട്ടിട്ടേ ആരും എന്താക്കണ്ട, ഈ സിഗരറ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് കത്തിക്കാൻ പോണ്ട. അങ്ങോട്ട് കത്തിക്കാൻ പോയി അവിടെ ഫയർ ഉണ്ടാവില്ല. അത് ഫയറിനെ കെടുത്താളുള്ളതാ. ഇതുപോലെ പലരും മദ്ഹബ് എന്നൊക്കെ പറഞ്ഞോട് കോലെടുത്തൊന്നും മദ്ഹബ് ഉണ്ടാവൂല, അങ്ങനെ പറഞ്ഞതാണ് ഇബ്ര മദ്ഹബൊക്കെ. അതിന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു. കേക്കും അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ ഇവരടുത്തൊന്നും ഇങ്ങനെ മദ്ഹബില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇനി അദ്ദേഹം ഒന്ന് മൈക്കിലേക്ക് വന്നോളൂ, ഇനി വിശദമായ ഒരു ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടോ മറ്റു വിഷയവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നാളെ തുടരാം. ഇന്ന് ഇനി എനിക്ക് തുടരാൻ പ്രയാസമുണ്ട്, സമയം ഇവിടെ 1:30 ഇനി ഉറങ്ങണ്ടേ. രാവിലെ ക്ലാസ്സും ഉണ്ട്, മാത്രമല്ല ഇന്നലെ രാത്രി കുറേ മഞ്ഞു കൊണ്ടതിനാൽ ശബ്ദത്തിന് കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കൽ അത്യാവശ്യമാണ്. ഇൻഷാല്ലാ നിങ്ങളൊന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. പിന്നെ ആരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ അടിക്കണത്? ടൈം ഇവിടെ വേസ്റ്റാണ്, ഇയാളെ ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ക്ലാസ് റൂമിൽ ടെക്സ്റ്റ് അടിക്കരുത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടൈം വേസ്റ്റ് ഒന്നല്ല, പഠിക്കാൻ വന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഒരാൾ ചോദിച്ചു എന്നൊക്കെ, അയാൾ എന്തിനു ചോദിച്ചോട്ടെ,
ആ ചോദിച്ചോണ്ടല്ലേ കുറെ ഉത്തരം ഇങ്ങനെ പറയാൻ പറ്റണം. അപ്പൊ മറ്റുള്ള ആളുകൾക്കെങ്കിലും ഇത് കേട്ടു പഠിക്കാം, അതിലൂടെ ടൈം വേസ്റ്റ് ആകുന്ന ഒരു വിഷയമില്ല. അങ്ങനെ ആരും ടെക്സ്റ്റ് അടിക്കരുത്. ഈ പറഞ്ഞ വ്യക്തി അൽഹംദുലില്ല, അദ്ദേഹം കുറെ കാര്യങ്ങളോട് ചോദിച്ചു, അതിൽ കുറെ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അൽഹംദുലില്ല, കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ തുറന്ന് പറയുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളും ശരിയായ വിധം മനസ്സിലാക്കാനുള്ള മാനസികമായ ശക്തിയും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഗ്രാഹ്യശേഷിയും എല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് എല്ലാവർക്കും ഹിദായത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടെ ഇൻഷാല്ലാ തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഇനി ഇന്ന് പിന്നെ തുടരാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഇൻഷാല്ലാ അദ്ദേഹം തന്നെ മൈക്കിലേക്ക് വന്നോട്ടെ. എന്നിട്ട് ബാക്കി വേണമെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് നാളെ അടുത്ത ദിവസം എന്തെങ്കിലും ഇതിന്റെ ബാക്കി തന്നെ തുടരാം. എത്തിയോടത്തേണ്ട അടയാളം വെച്ചാൽ മതി കേട്ടോ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ല, ഉസ്താദിന്റെ സമയം നാട്ടിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പഠിക്കാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒരു മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമി എന്നല്ല, ഒരു സുന്നി തന്നെയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു, അത് തീർക്കാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ്. അൽഹംദുലില്ല, ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബാക്കി ഇൻഷാല്ലാ ഈ നാളെ എന്റെ സമയം കിട്ടുന്നതനുസരിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്തോളാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ മൈക്ക് ക്ലിയർ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.